السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب وأحباب وأزواج وذريات سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. വളരെ സ്നേഹവും ബഹുമാനവും ആദരവോടും നിറഞ്ഞ നമ്മുടെ മനസ്സിൻ്റെ വലിയ ഇടം പിടിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദവരുകളെ സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ മദ്ഹർ എന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ മുഖ്യ കാര്യദർശിയും ശരിയത്ത് കോളേജ് പ്രിൻസിപ്പളും കൂടിയായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ, മറ്റ് സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കളെ, സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങളെ, മറക്കപ്പുറത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്നേഹസംഗമത്തിൽ ഒത്തുചേരാൻ നമുക്ക് ഭാഗ്യം നൽകിയതുപോലെ വിശ്വാസികളുടെ ഏറ്റവും വലിയ സ്നേഹ സംഗമം നടക്കുന്ന സ്വർഗഭവനത്തിലും ഇതിലേറെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടാനുള്ള മഹാസൗഭാഗ്യം നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യർ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റു കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ അരുമ ശിഷ്യർ, നമ്മെ സഹായിച്ചവർ എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായുള്ള ജീവിതവും അവൻ്റെ പൊരുത്തത്തോടുകൂടെ മാത്രമുള്ള ഒരു മരണവും അള്ളാഹു നമുക്ക് കനിഞ്ഞേകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി ജീവിച്ച് മരിക്കുന്നവരാകാൻ അവനോടും അവൻ്റെ സൃഷ്ടികളോടും നാം ഏതെല്ലാം നിലക്ക് കടപ്പെട്ടിട്ടുണ്ടോ, കടപ്പാടുകൾ മുഴുവനും പൂർത്തിയാക്കി വീട്ടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കടപ്പാട് നിർവഹണത്തിൽ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ എല്ലാ അബദ്ധങ്ങളും പുറത്തു കിട്ടാൻ ഭാഗമായ കഫാറത്തിൻ്റെ ശിഷ്ട ജീവിതം റഹമുറാഹിമിന റബ്ബ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നാം എണ്ണിപ്പറഞ്ഞവരും അല്ലാത്തവരുമായി ലോകത്തിൻ്റെ നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. പ്രയാസപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ പ്രയാസങ്ങൾ റഹമുറാഹിമിന റബ്ബ് അകറ്റുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ആരിക്കുഞ്ഞു ഉസ്താദ്, അള്ളാഹു ഉസ്താദിന് നല്ല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് എന്ത് ലക്ഷ്യത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത്, അത് സമ്പൂർണമായും അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഇനിയും അവിടുത്തെ ഇൽമ് ധാരാളം ആലിമീങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പാകമായ ആഫിയത്ത് അള്ളാഹു തആല കൊടുക്കുമാറാകട്ടെ. നമുക്കും മറ്റ് നാം എണ്ണിപ്പറഞ്ഞ മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു അഫുവും ആഫിയത്തും സലാമത്തും ഫിദ്ദാറൈനിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സദുദ്യമമടക്കമുള്ള എല്ലാ നൽകാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുന്ന സ്വാലിഹായ കർമ്മത്തിൻ്റെ പട്ടികയിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. Thank you.
സഹോദരന്മാരെ, ബഹുന്യരായ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയമായ ദിശാബോധം നൽകിയിരുന്ന, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന, നൊമ്പരപ്പാടിൽ കഴിയുന്ന ആളുകളുടെ അത്താണിയായിരുന്ന, ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയത്തിൻ്റെ അമരക്കാരനായിരുന്ന, ലോകത്തിൻ്റെ ഏറ്റവും വലിയ നെറുകയിൽ നിൽക്കുന്ന നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽ 39-ാമത്തെ സന്താനമായി നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊസോട്ട് തങ്ങൾ ഉസ്താദിൻ്റെ തിരുക്കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് കൂടിയവരാണ് നമുക്കും. അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ സദസ്സും എല്ലാ കൂട്ടായ്മയും ഒരുപോലെയല്ല. ചിലതിന് ചിലതിനേക്കാൾ മൂല്യം കൂടിയിരിക്കും. നമുക്ക് വിവരം കുറഞ്ഞതുകൊണ്ട് എല്ലാറ്റിനും ഒരേ വാല്യൂ കണക്കാക്കുന്നു എന്ന് മാത്രം. സംഗതി അങ്ങനെയല്ല. നാമൊക്കെയും സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് നിസ്കാര സമയങ്ങളിലുള്ള ജമാഅത്ത്. ആ ജമാഅത്ത് നിസ്കാരം തന്നെ എല്ലാം ഒരേ ഗ്രേഡിലല്ല. വെള്ളിയാഴ്ചയിൽ മാത്രം മുസ്ലിമീങ്ങൾ ഒത്തുകൂടുന്ന ജുമുഅ നിസ്കാരം, അത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു നിസ്കാരമാണ്. എന്നാൽ ജുമുഅയിൽ പങ്കെടുക്കുന്ന അതേപോലെയുള്ള, ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. അതിന് ജുമുഅയുടെ അത്ര മൂല്യം ഇല്ല. ഓരോ കർമ്മങ്ങൾക്കും മൂല്യം കണക്കാക്കേണ്ടതും കണക്കാക്കുന്നതും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുള്ള അള്ളാഹു തആല കണക്കാക്കിയിട്ടുള്ള ചില രഹസ്യങ്ങളുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ മരിച്ചു പോകാറുണ്ട്. ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങള്, ഷെയ്ഖുനയുടെ നാട് നമ്മുടെ നാടും അല്ല. ഇവിടെ നിന്ന് 10-250 കിലോമീറ്റർ അപ്പുറം കോഴിക്കോട് ജില്ലയുടെ കടലുണ്ടി എന്ന ഒരു കുഗ്രാമത്തിലാണ് ഉസ്താദിൻ്റെ നാട്. ഉസ്താദിൻ്റെ വീടും മക്കളുമെല്ലാം അവിടെയാണ്. ആ ഉസ്താദ്, പക്ഷേ ഇത്രയും ദൂരെയുള്ള ഉസ്താദിന് വേണ്ടി ഒരു സദസ്സ് സംഘടിപ്പിച്ചവരാണ് നമ്മൾ. നമ്മുടെ സ്വന്തം നാട്ടിൽ മരിച്ചവർക്ക് വേണ്ടി പോലും ഇതുപോലുള്ള സദസ്സ് നാം സംഘടിപ്പിക്കാറില്ല. അത് എന്തോ ഒരു മാറ്റമാണ്. നമ്മൾ പല മയ്യത്ത് നിസ്കാരങ്ങളിലും കൂടാറുണ്ട്. എന്നാൽ എല്ലാ മയ്യത്ത് നിസ്കാരവും ഒരുപോലെയല്ല. നിങ്ങൾ നോക്ക്, നമ്മൾക്കൊക്കെ ധാരാളം പരിചയമുള്ള, പലപ്പോഴും കേട്ട് പരിചയമുള്ള, നമ്മുടെ നാട്ടുകാരനൊന്നല്ല, നമ്മളാരും കണ്ടിട്ടും ഇല്ല, പക്ഷെ കേൾക്കുമ്പോഴേക്ക് നമ്മൾ റളിയല്ലാഹു എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു നേതാവാണ് മഹാനായ സയ്യിദുന ബിശ്റുൽ ഹഫി റളിയല്ലാഹു അൻഹു. നമുക്ക് കുറച്ച് പരിചയക്കുറവുണ്ട് അല്ലേ? മഹാനായ സയ്യിദുന ബിശ്റുൽ ഹഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരിൽ നമ്മൾ ആദരവ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹം 1000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാണ്. അന്ന് വാർത്താമാധ്യമങ്ങളില്ല, ടെലിഫോണുകളില്ല,
വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ടെക്നോളജികൾ വികസിച്ചിട്ടില്ല, ആധുനിക സാങ്കേതിക കണ്ടുപിടുത്തങ്ങളൊന്നും നടന്നിട്ടില്ല, തപാൽ സംവിധാനം പോലും ഇല്ല, വിമാനം കണ്ടുപിടിച്ചിട്ടില്ല. അത്രയും പുരാതനമായ കാലത്ത് നമ്മൾക്കാർക്കും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരാളുമായി പരിചയമില്ല. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ പേര് പറഞ്ഞപ്പോഴേക്ക് കണ്ടില്ലേ, നമ്മുടെ സദസ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിശ്റുൽ ഹവൈ റളിയല്ലാഹു അൻഹു. എന്താ കാര്യം? ആ കാര്യമാണ് ബഹുമാനപ്പെട്ട പസോട്ട് തങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം അവിടുത്തെ അനുയായികളിൽപ്പെട്ട മഹാനായ ഖാസിബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു മഹാനുഭാവിനെ കാണുകയാണ്, സ്വപ്നം കാണുകയാണ്. എല്ലാവരുടെയും സ്വപ്നം ഒരുപോലെയല്ല, എല്ലാവരെയും കാണുന്നതും ഒരുപോലെയല്ല. സാധുവായ ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയിൽ ശൈഖുന പൊസൂട്ട് തങ്ങൾ ഉസ്താദിനെ സ്വപ്നത്തിൽ കണ്ടു. പുഞ്ചിരി തൂകുന്ന മുഖത്തോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. അത് നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ നമ്മളാരും കാണുന്ന സ്വപ്നം പോലെയല്ല മഹത്തുക്കളായ ആളുകൾ കാണുന്ന സ്വപ്നം. മഹാനായ ഖാസിം മുനബ്ബഹ് റളിയല്ലാഹു അൻഹു ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് സ്വപ്നം കാണുകയാണ്. ഉസ്താദേ, ബർസഖിയായ ലോകത്ത് നിങ്ങൾക്ക് എന്ത് ബഹുമാനമാണ്, റെസ്പെക്റ്റാണ് അള്ളാഹു തന്നിട്ടുള്ളത്. മോനെ, ഗഫറലി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം തന്നു, എനിക്ക് മഗ്ഫിറത്ത് തന്നു. ചില ആളുകളുണ്ട് ഗഫറാന്ന് കേൾക്കുമ്പോഴേക്ക് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു പോകുന്നു. അള്ളാഹു തആല കൊടുക്കുന്ന വലിയ ബഹുമാനമാണ് മഗ്ഫിറത്ത്, അത് തിരിഞ്ഞിട്ടില്ല. ചില സാധുക്കൾ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഗഫറ കൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് പറഞ്ഞപ്പോഴേക്ക് സുബ്ഹാനല്ലാഹ് നബി തങ്ങളെ വല്ലാത്ത കുറ്റവാളിയാക്കി കളയുന്ന സമൂഹമുണ്ട്. അവരുടെ ഫിത്നയിൽ നിന്ന് നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ അള്ളാഹു തആല അത് വലിയ ബഹുമതിയായിട്ടാണ് നൽകിയിട്ടുള്ളത്. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖ്ഖറ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് എന്റെ റബ്ബ് മഗ്ഫിറത്ത് തന്നു. എന്റെ റബ്ബ് എന്നോട് എങ്ങനെയാണ് പറഞ്ഞതെന്ന് അറിയാമോ? യാ ബിശ്റു ഗഫറത്തു ഗഫറത്തു ലക വലിമൻ ഇത്തബഅ വലിമൻ ഇത്തബഅ ജനാസതക. എനിക്ക് മാത്രമല്ല, എന്റെ ബഹുമാനം കൊണ്ട് അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുള്ള റെസ്പെക്ട് കാരണമായി എനിക്ക് മാത്രമല്ല എന്റെ ജനാസയിൽ പങ്കെടുത്ത ആളുകൾക്ക് മുഴുവനും അല്ലാഹു തആല ദോഷം പുറത്തു തന്നു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു എന്നോട് പറഞ്ഞു, ബിശ്റേ നിങ്ങൾക്കുള്ള ദോഷവും നിങ്ങളുടെ ജനാസയെ പിന്തുടർന്ന ആളുകളുടെ ദോഷവും ഞാൻ പുറത്തു തന്നിരിക്കുന്നു. നമ്മൾ കണ്ടില്ലേ, പല ആളുകളും അതിലും ഭാഗ്യ നിർഭാഗ്യവാന്മാരാണ്. താജുലുമ വഫാത്താകുന്നു, പൊസോട്ട് തങ്ങൾ വഫാത്താകുന്നു, അവരൊക്കെ വഫാത്തായി എന്ന് കേൾക്കുമ്പോഴേക്ക് വണ്ടി ബുക്ക് ചെയ്യുന്നു, ഉടനെ ആള് കൂട്ടം കൂട്ടമായി പുറപ്പെടുന്നു. എന്താ കാര്യം? അവരെ എല്ലാം രക്ഷപ്പെടുത്താനുള്ള തീരുമാനം അള്ളാഹു എടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ ബിശ്റുൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ആളുകളുടെ ജനാസയിൽ പങ്കെടുക്കുമ്പോൾ ആ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റാണ്. അവരെ അതെല്ലാം ആദരിച്ചിട്ടുണ്ടോ? അവരെ ആരെല്ലാം ബഹുമാനിച്ചിട്ടുണ്ടോ? അവരുടെ ജനാസയിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ? അവരുടെ നിസ്കാരത്തിൽ ആര് പങ്കുചേർന്നിട്ടുണ്ടോ? അവർക്കെല്ലാം അള്ളാഹു തആല ബഹുമതി കൊടുക്കുന്നുണ്ടോ? അതിന്റെ ഭാഗമായി മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറയുന്നു, ബിശ്റേ ഖഫർതു ലക വലിമനിത്തബ ജനാസതക, നിങ്ങളുടെയും നിങ്ങളുടെ ജനാസയെ പിന്തുടർന്ന ആളുകൾക്കും ഞാൻ ദോഷം പുറത്തു കൊടുത്തിരിക്കുന്നു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പക്ഷേ വിട്ടില്ല.
അത് മഹാന്മാർ അങ്ങനെയാണ്, സമൂഹത്തോട് വല്ലാത്ത സ്നേഹമുള്ള ആളുകളാണ്. ബിശ്വർ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കും നീ ദോഷം പുറത്തു കൊടുക്കണം. എന്റെ ജനാസ പിന്തുടർന്ന ആളുകൾ പോരാ, അത് അക്കാലത്തുള്ള ആളുകൾക്കല്ലേ കിട്ടുള്ളൂ. ബിസ്മില്ലാഹി റളിയല്ലാഹു അൻഹു നമ്മെ പോലെയുള്ള സാധുക്കളെയും കൂടി കരുതിയിട്ട് ഒറ്റ ചോദ്യം അല്ലാഹുവിനോട്, പടച്ചോനെ എന്റെ ജനാസ പിന്തുടർന്നവർക്ക് മാത്രം പോരാ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്കും. അല്ലാഹു തആല പറഞ്ഞു, വലിമൻ അഹബ്ബക ഇലാ യൗമിൽ ഖിയാമ, പോരെ പൂരം. വെറുതല്ല റളിയല്ലാഹു അൻഹു ചെല്ലാൻ പറയുന്നത്, വെറുതല്ല മഹാന്മാരുടെ ഇങ്ങനെയുള്ള ആളുകളുടെ ചരിത്രം കേൾക്കാൻ പറയുന്നത്, വെറുതെയല്ല പൊസോട്ട് ഉസ്താദിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടി സദസ് സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാം പിന്നിൽ രഹസ്യമുണ്ട്. മഹാനായ ബിശ്വർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറഞ്ഞു, എങ്കിൽ ബിശ്വറേ നിങ്ങളുടെ ആഗ്രഹം പോലെ അന്ത്യനാളി വരെ വരാൻ പോകുന്ന ജനങ്ങളിൽ നിന്ന് അങ്ങയെ സ്നേഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്ക് മുഴുവനും ഞാൻ റെസ്പെക്ട് ചെയ്തിരിക്കുന്നു, അവർക്ക് മുഴുവനും ഞാൻ പുറത്തു തന്നിരിക്കുന്നു. സഹോദരന്മാരെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, എല്ലാവർക്കും വേണ്ടിയും നടക്കുന്ന നിസ്കാരം ഒരുപോലെയല്ല, എല്ലാവരെയും സ്നേഹിക്കൽ ഒരുപോലെയല്ല, എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നത് ഒരുപോലെയല്ല, എല്ലാ സദസ്സുകളും ഒരുപോലെയല്ല. മഹാന്മാരായ ആളുകൾക്ക് എന്ന് മാത്രമല്ല, ഏത് മുസ്ലിമായ മനുഷ്യന് വേണ്ടിയും മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന സമയത്ത് തന്നെ നല്ലത് പറയാൻ ശ്രമിക്കണം. ഏറ്റവും മിനിമമായി പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാൻ പാടില്ല. നല്ലത് ഉണ്ടോ എന്ന് ചികഞ്ഞ് അന്വേഷിച്ച് പറയാൻ ശ്രമിക്കുകയും വേണം. അനുസ്മരണം എന്നത് വെറുതല്ല, അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യമുണ്ട്, ഒരുപാട് രഹസ്യമുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഈ തവിടുകോളിയിൽ ഇങ്ങനെ ഒരു സദസ് സംഘടിപ്പിച്ചപ്പോ നിങ്ങൾ എന്താ വിചാരിച്ചത്? നമ്മുടെ നാട്ടിന്റെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ ആരെല്ലാം പങ്കുചേർന്നിട്ടുണ്ടോ, ആരെല്ലാം ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടോ, ആരുടെ തലയിൽ നിന്നാണ് നിങ്ങളുടെ ഒരു ആശയം ഉദിച്ചത്, ആരെല്ലാം ഇതിനു വേണ്ടി നോട്ടീസ് വിതരണം ചെയ്തിട്ടുണ്ടോ, ആരെല്ലാം ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ടോ, അവരെല്ലാവരും വലിയ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ്? ഒരു മുസ്ലിമായ മനുഷ്യൻ അത് തങ്ങളാകണമെന്നില്ല, ഉസ്താദാകണമെന്നില്ല, സാധാരണക്കാരനായ ആളുകളാണെങ്കിൽ പോലും, മാമിൻ അബിദിൻ മുസ്ലിമിൻ യമൂത്ത്, മാമിൻ അബിദിൻ മുസ്ലിമിൻ ഷഹീദ ലഹു അർബഅത്തു നഫരിൻ ബിഖൈരിൻ ഇല്ലാ അദ്ഖലഹുല്ലാഹുൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഒരു മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹത്തിന് വേണ്ടി നാല് മുസ്ലിമീങ്ങൾ അതാ സാക്ഷ്യം വഹിക്കുന്നു. ഒരു മുസ്ലിമായ മനുഷ്യൻ അയാൾ തങ്ങളാകണമെന്നില്ല, പണ്ഡിതനാകണമെന്നില്ല, സാധാരണക്കാരിയാകട്ടെ സാധാരണക്കാരനാകട്ടെ നമ്മുടെ കുടുംബാംഗമാകട്ടെ ആരാണെങ്കിലും നാല് മുസ്ലിമീങ്ങൾ അയാൾക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചാൽ അഥവാ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പരാമർശിച്ചാൽ അദ്ദേഹത്തെ അല്ലാഹു തആല സ്വർഗത്തിൽ കടത്തിയേ തീരൂ. ഷഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വലിയ പ്രയാസമുണ്ടോ? നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലൊക്കെ പലരും മരിക്കാറില്ലേ? ഒരു നാലാണ് അദ്ദേഹത്തെ കുറിച്ച് നല്ല ഇപ്പോഴും നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം. എല്ലാ സമയത്തും നിസ്കരിക്കാൻ ജമാഅത്ത് മുടക്കാത്ത ഒരാളായിരുന്നു. എപ്പോ കണ്ടാലും സലാം പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്. ഒരു പുഞ്ചിരി തൂങ്ങുന്ന മുഖത്തോട് മുത്രമായി കാണാറുള്ളൂ. ഇങ്ങനെ ഒരു നാലാള് എന്തെങ്കിലും ഒരു ഹൈറ്, അയാൾക്ക് തിന്മകൾ ധാരാളം ഉണ്ടാവും, നിങ്ങൾ എന്തിനാ അതിനെ മാത്രം പിടികൂടുന്നത്? അത് തുടണ്ട, അതോടെ ഇരിക്കട്ടെ, നമുക്ക് കുറവില്ലല്ലോ. പണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതുപോലെ, നമുക്കും ധാരാളം കുറവുകളില്ലേ, പക്ഷെ അതൊക്കെ അവിടെ നെഗറ്റീവ് ഒന്ന് മാറ്റിവെച്ചിട്ട് അദ്ദേഹത്തെ കുറിച്ച് നാലാളുകൾ നല്ല അഭിപ്രായം പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് അദ്ദേഹത്തെ ആ മരിച്ച മനുഷ്യനെ അള്ളാഹുത്തോടെ സ്വർഗത്തിൽ കടത്തിയേ തീരൂ, അതിൽ മാറ്റമില്ലാന്ന്.
സ്വഹാബത്ത് ഉടനെ ചോദിച്ചു, അത് നാല് മൂന്നായാലോ? അത് നമ്മളെ പോലുള്ള സാധുക്കൾക്ക് വേണ്ടിയാണ് അവിടുന്ന് ചോദിക്കുന്നത്. സ്വഹാബത്തിന്റെ കാലത്ത് നല്ലതല്ലാതെ പറയുന്നവരില്ല, ഇഷ്ടം പോലെ നല്ലത് പറയാൻ മാത്രം ഉണ്ട് താനും എല്ലാവർക്കും. പക്ഷെ ആ ചോദിച്ച ചോദ്യം എന്നെയും നമ്മയും പോലുള്ള ദുർബലരായ അന്ത്യനാളിന്റെ ചണ്ടികളാകാൻ വിധിക്കപ്പെട്ട നമുക്ക് വേണ്ടിയാണ്. മൂന്നാളാണെങ്കിലോ നബിയെ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളാണെങ്കിൽ ആ മൂന്നാളുകൾ ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അദ്ദേഹത്തെ അല്ലാഹു തആല സ്വർഗത്തിൽ കൊടുത്തും സുനിശ്ചിതം. സ്വഹാബത്തി പിന്നെയും ചോദിച്ചു, രണ്ടാളാണെങ്കിലോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു, രണ്ടാളാണെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് രണ്ടുപേരെ നല്ലത് കൊണ്ട് സാക്ഷ്യം വഹിച്ചാൽ അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ കടത്തും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി പറയുന്നു, പിന്നെ ഒരാളെ കുറിച്ച് നമ്മൾ ചോദിച്ചില്ല, രണ്ടാളുകളെ കുറിച്ച് ചോദിച്ചു, ചോദ്യം സ്റ്റോപ്പ് ചെയ്തു. രണ്ടാളുകൾ മിനിമമായി ഒരു മനുഷ്യനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ കടത്തുമെന്നാണ്. നേരത്തെ ബേക്കൽ ഉസ്താദ് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള് മുറബി ജനാസത്തിൻ, ഒരു ജനാസയുടെ അരികിലൂടെ നടക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ നല്ലത് പറയുന്നു. അപ്പോൾ നബി തങ്ങൾ മൂന്ന് തവണ പറഞ്ഞത് വജബത്ത് വജബത്ത് വജബത്ത്. വേറൊരു ജനാസയുടെ മുന്നിലൂടെ പോകുമ്പോൾ ചീത്ത അദ്ദേഹത്തെ കുറിച്ച് മോശമായത് പരാമർശിക്കുന്നു. അപ്പോഴും നബി തങ്ങൾ മൂന്ന് തവണ വജബത്ത് 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 എന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നബി പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ പറഞ്ഞല്ലോ അയാൾക്ക് ഉറച്ചു പോയി ഉറച്ചു പോയി ഉറച്ചു പോയി, എന്താ ഈ ഉറച്ചത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, ഫമൻ അസനൈതും അലൈഹി ബിഖൈരിൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന വമൻ അസനൈതും അലൈഹി ബിശരിൻ അദ്ഖലഹുല്ലാഹുന്നാർ അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർദ്. നിങ്ങൾ ഒരാളെ കുറിച്ച് നന്മ കൊണ്ട് പുകഴ്ത്തി പറഞ്ഞാൽ അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ കടത്തും. നിങ്ങളൊരാളെ കുറിച്ച് തിന്മയായി പരാമർശിച്ചാലോ അദ്ദേഹത്തെ അല്ലാഹു നരകത്തിലും കടത്തും. അതങ്ങനെയാണ് അല്ലാഹുവിന്റെ തീരുമാനം. അന്തും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നമ്മൾ ഭൂമിയിൽ നിങ്ങൾ അല്ലാഹുവിന്റെ സാക്ഷികളാണ്. സാക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സാക്ഷിയും കോടതിയും വിസ്താരവും വക്കീലും ജഡ്ജും ഒക്കെ ഉണ്ട്. അവിടെ കാശിന്റെ വലുപ്പനുസരിച്ച വിധി, പക്ഷെ അവിടെ അങ്ങനെയല്ല. അള്ളാന്റെ അടുക്കല് നീതി പോലും അതിനേക്കാളും അപ്പുറത്ത് നിന്ന് കാരുണ്യം വാരി വിതരണം ചെയ്യുന്ന റബ്ബ്. നിങ്ങൾ നോക്ക്, നമ്മുടെയൊക്കെ സാക്ഷ്യത്വം, നമ്മുടെയൊക്കെ പറച്ചില്, അംഗീകാരം അള്ളാഹു സ്വീകരിക്കുന്ന ശൈലി നോക്ക് നിങ്ങൾ. അയ്യമാ മുസ്ലിമി യമൂത്തു, നബി തങ്ങൾ കൃത്യമായി പറയാം, ഒരു മുസ്ലിം മരിക്കണം. മരിക്കുമ്പോഴോ സുബ്ഹാനല്ലാഹ് വല്ലാഹു യഅലം ഹുശ്ശറാ, അവനൊരുപാട് കുറ്റങ്ങൾ ഉണ്ടെന്ന് അള്ളാഹുവിനറിയാം. അദ്ദേഹം പലവരെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിനറിയാം. അവൻ പല കാണാൻ പാടില്ലാത്തതിനെയും കണ്ടിട്ടുണ്ടെന്ന് അള്ളാഹുവിനറിയാം. അവൻ പലതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടുണ്ടെന്ന് അല്ലാഹുവിനറിയാം. പക്ഷേ വയഖൂലുന്നാസു ബിഹി ഖൈറാ, ജനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. അള്ളാഹുവിന് അദ്ദേഹത്തെ കുറിച്ച് ബോധ്യമുണ്ട്, ഒരാളും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അയാളൊരു കുറ്റവാളിയുടെ ലിസ്റ്റിലാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത്. പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ കുറ്റത്തെ അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നറിയില്ല. ഏതായാലും ജനങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയുന്നു. ആ സമയം അള്ളാഹു തആല മലക്കുകളെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ മലായികത്തി ഖബിൽതു ഖബിൽതു ശഹാദത്ത ഇബാദി അലാ അബ്ദി വഗഫർതു ലഹു ഇൽമി ഫീഹി. ഓ മലക്കുകളെ, എന്റെ അടിമകൾ ഈ ഒരു അടിമയായ മനുഷ്യനെ കുറിച്ച് ആ അടിമകൾ പറയുന്ന സാക്ഷിത്വം ഞാൻ അംഗീകരിക്കുന്നു. ഇദ്ദേഹത്തെ കുറിച്ച് നല്ലതാണല്ലോ ആളുകൾ പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ബാഹ്യം മാത്രം അറിയുന്ന ആളുകൾ നല്ലത് പറയുന്നുണ്ട്, അത് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതേസമയത്ത് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന മോശത്തരങ്ങൾ ഞാൻ പുറത്തു കൊടുത്തു. അതുകൊണ്ട്
ജനങ്ങളുടെ സാക്ഷിത്വം അംഗീകരിച്ചുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചുകൊണ്ട് ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തു. ഞാനിത് എന്തിനാ പറഞ്ഞത്? അനുസ്മരണത്തിന്റെ ഭാഗമായ അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ നമുക്കുണ്ടല്ലോ. മരിച്ചാലും വിടൂല എന്നാണ് പരിപാടി. മരിച്ചാലെങ്കിലും സാധുക്കളൊന്ന് വിട്ടൂടെ? സുബ്ഹാനല്ലാ. സാധുവായ ഞാൻ, എൻ്റെ ഭാര്യ പിതാവ് എം കെ എം കോയ ഉസ്താദ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഹാർട്ട് അറ്റാക്ക് വേദന എളകിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ആ സമയത്ത് മുകളിൽ നിന്ന് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ടീം വന്നിട്ട് വിളിച്ച് ഞങ്ങളുടെ രോഗി മരണപ്പെട്ടാണ് ഉസ്താദ്, ഒന്ന് വരണം, ഇപ്പം മരിച്ചിട്ടുള്ളൂ. ഞാൻ ഓടിപ്പോയി നോക്കി. ഞാനും എൻ്റെ കൂടെയുള്ളവരും കൂടി ഉടനെ, മരിച്ച മയ്യത്താണല്ലോ ബാധ്യത ആയല്ലോ, ശേഷകർമ്മങ്ങൾക്ക് വേണ്ടി കിണുപ്പുകളും മറ്റുമെല്ലാം സന്ധികളൊക്കെ ലൂസാക്കുകയും താട കെട്ടുകയും കാല് കെട്ടുകയൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓടിപ്പോയി നോക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾ അമ്മാവൻ്റെ മകനോ മറ്റുമാണ്. അദ്ദേഹം ഞങ്ങൾ ഈ മയ്യത്തിനെ ശരിക്ക് പുതപ്പും മറ്റൊക്കെ പുതച്ച് അതിനെ വേണ്ടുന്ന രൂപത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഭയങ്കര പറച്ചിൽ. ഇദ്ദേഹം പറയാണ്, എന്താ ഉസ്താദെ ഏതാ സാധനം എന്നറിയോ? ഭാര്യയില്ല മക്കളില്ല കൂടെ ഞാൻ തന്നെ നിൽക്കണമെന്നുള്ളൂ. എല്ലാവരും ആക്രമിക്കും, അടിക്കും, കുത്തും. ഇയാളെ പറ്റി ഇങ്ങനെ പറയാ, മരിച്ച് മരിച്ച് എന്തായാലും മരിച്ചു, ഒരു രണ്ടു ദിവസം കഴിഞ്ഞാലും സങ്കടം പോകുന്നു വെക്കാം, ഇത് മരിച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദേവേദം ഉണ്ടല്ലേ, ഒന്നും മണ്ടരുത്, അതായത് പിടിച്ചു നിർത്തേണ്ടി വന്നു. നമ്മുടെ കുടുംബത്തിലും മറ്റുമൊക്കെ ആരെങ്കിലുമൊക്കെ മരിക്കും, ഒരാളെ കുറിച്ച് മോശമായതൊന്നും പറയരുത്, പറഞ്ഞാൽ അദ്ദേഹം നരകത്തിലാണ്. നന്മ പറഞ്ഞാലോ അദ്ദേഹം സ്വർഗത്തിലാണ്. ഇത് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ പരമ്പരയിൽ സ്ഥിരപ്പെട്ട ഹദീസ വായിക്കുന്നത്. നമ്മൾ എന്താ മനസ്സിലാക്കിയത്? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മഹാസിന മൗതാകും വഖുഫു അൻ മസാവിഹിം, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ നന്മകൾ നിങ്ങൾ പറയണം, തിന്മകൾ നിങ്ങൾ മിണ്ടുകയും ചെയ്യരുത്. എന്താണ് കാരണം? മരിച്ചുപോയ മയ്യത്തിന് നേട്ടം കിട്ടും നല്ലത് പറഞ്ഞാൽ, മരിച്ചുപോയ മയ്യത്തിന് കോട്ടം കിട്ടും തിന്മ പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ, ഈ ലോകത്തുള്ള ഏറ്റവും വലിയ മാതൃക അറിയപ്പെടുന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കളുണ്ടല്ലോ, അവരുടെ വാക്കുകളും അവരുടെ പ്രവർത്തനങ്ങളും നമുക്കൊക്കെ വലിയ മാതൃകയാണ്. കാരണം അവരുടെ മനസ്സ് മുഴുവനും വെളിച്ചങ്ങളെ കൊണ്ട് മാത്രം നിറയുന്ന മനസ്സാണ്, ഇരുളുകൾക്ക് സ്ഥാനമില്ലാത്ത മനസ്സാണ്. അള്ളാഹുവിന്റെ വഹി ഇറങ്ങി വരണമെങ്കിൽ അങ്ങനെയുള്ള മനസ്സിന് മാത്രമേ ക്വാളിഫൈഡായി യോഗ്യതയൊത്ത മനസ്സുകൾക്ക് മാത്രമേ അള്ളാഹു തആല വഹി കൊടുക്കുകയുള്ളൂ. അമ്പിയാക്കന്മാര് മുഴുവനും ആ വിഷയത്തിൽ സുരക്ഷിതരാണ്. അവരുടെ ഹൃദയങ്ങൾ ഒരിക്കലും പൊട്ടായി പോവുകയില്ല. അവരുടെ തീരുമാനങ്ങളോ അവരുടെ ചൊല്ലുകളോ ഫലപ്രദമല്ലാതെയായി പോകുന്നതല്ല. മാതൃകയില്ലാത്തതൊന്നും അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയോ അള്ളാഹുവിനോട് ചോദിക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ ആ അമ്പിയാക്കളിൽ തന്നെ വലിയ ഉന്നതമായ ശ്രേണിയിൽ നിൽക്കുന്ന നേതാവാണ്, ഒരുപാട് അമ്പിയാക്കന്മാരുടെ പിതാവാണ് നമ്മുടെ നേതാവായ സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പിതാവാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. എന്തേ അവിടുന്ന് കുറഞ്ഞു പോയത്? മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവർ. ആ ഇബ്രാഹിം നബിയുടെ സച്ചരിതമായ ഏറ്റവും മാതൃകാപരമായ പാത കാരണത്താൽ അവിടുത്തെ ജീവിതത്തിന്റെ വിശുദ്ധിയും അല്ലാഹു തആല അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രകാശ സമാനമായ തത്വങ്ങളുടെയും കാരണമാണ് മറ്റു ഒരു പ്രവാചകന്മാർക്കും കിട്ടാത്ത രൂപത്തിൽ ഖിയാമത്ത് നാളെ വരെ വരാൻ പോകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തോട് പോലും അല്ലാഹു തആല പറഞ്ഞു, മില്ലത്തു ഇബ്രാഹിം നിങ്ങൾ കൈമുതലാക്കണം.
അങ്ങനെ ഒരു പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കണ്ട് മാതൃകയുള്ള ചോദ്യമാകണം അള്ളാഹുവിനോട് ചോദിച്ചത്. ആ ഇബ്രാഹിം നബിയാണ് നേരത്തെ ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദ് പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് ചോദിച്ചു, വജി അല്ലീ ലിസാന സദഖിം ഫിൽ ആഖിരീൻ, പടച്ചവനെ പിൻഗാമികളിൽ ഞങ്ങൾക്ക് എന്നെ പുകഴ്ത്തുന്ന ആളുകളെ നീ നിശ്ചയിച്ചു തരണേ. നാം ജലാലീനിയിൽ തഫ്സീർ കൊടുത്തത് എങ്ങനെയാണ്, അല്ലദീന യഅത്തൂന ഇലാ യൗമിൽ ഖിയാമാ, ഇനി ആരെങ്കിലും ദുർവ്യാഖ്യാനം ചെയ്തു കൊണ്ടുവരണ്ട, അന്ത്യനാള് വരെ വരാൻ പോകുന്ന ആളുകൾ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയണം. പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ പെരുവരുന്നാൾ വന്നപ്പോ ഏതായാലും പറഞ്ഞില്ലേ, ലോകത്തിന്റെ ഏത് കോണുകളിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പരാമർശിക്കാത്തത്? സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല അംഗീകാരം കൊടുത്ത കാര്യം എല്ലാ നിസ്കാരങ്ങളിലും നമ്മൾ അല്ലാഹുവിനോട് പറയുന്നില്ലേ, നാം സ്വന്തം നാവ് കൊണ്ട് പുകഴ്ത്താറില്ലേ? അള്ളാഹുവിനോട് ചോദിച്ചതിന് പ്രത്യുപകാരമായി അല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടിയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ അംഗീകാരം അള്ളാഹു തആല കൊടുത്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള മഹത്തുക്കൾക്കൊക്കെ അങ്ങനെ താല്പര്യമുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊസോട്ട് തങ്ങൾ ഉസ്താദ് ഷെയ്ഖുനാക്ക് ഷെയ്ഖുനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ അത് ഷെയ്ഖുനക്ക് ഏറ്റവും സന്തോഷകരമാവുന്നൊരു സമയമാണ് ഇപ്പോ. സന്തോഷമായാലും നമുക്ക് എന്താ കിട്ടുക, ആ കുട്ടികളെ നീ നന്നാക്കണ അല്ലാ, ആ തവിട് കോളിയെന്ന് എനിക്ക് വേണ്ടി സദസ്സിലിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അല്ലാ, നീ നന്നാക്കണ അല്ലാ അല്ലേ. അഹ്ലുൽ ബർസഖി അഹ്ലുല്ലാഹ് فَمَنْ تَوَجَّهَ إِلَيْهِ بِحُسْنِ نِيَّةٍ بَرْزَخِ لോകത്തിൽ ജീവിക്കുന്ന ആളുകൾ, ബഹുമാനപ്പെട്ട പൊസോട്ട് ഉസ്താദ് ഇന്ന് ബർസഖി ലോകത്താണ് ജീവിക്കുന്നത്. ബർസഖ് ലോകം എന്ന് പറഞ്ഞാൽ മരണം കഴിഞ്ഞതിന് ശേഷം വിചാരണ നാള് വരാൻ പോകുന്ന ദിവസം വരെയുള്ള, അഥവാ അന്ത്യനാള് വരെ വരാൻ പോകുന്ന ദിവസം വരെയുള്ള സമയങ്ങൾക്കാണ് ബർസഖ് എന്ന് പറയാ. ആ ബർസഖിൽ ജീവിക്കുന്ന ആളുകൾ അവർ അല്ലാഹുവിന്റെ ആളുകളാണ്, അഥവാ സ്വാലിഹീങ്ങൾ കേട്ടോ. മറ്റേതിപ്പം ബർസഖിൽ ജീവിക്കുന്ന ആളുകൾ വേറെയും പലവരുണ്ട്. സ്വാലിഹീങ്ങൾ, സ്വാലിഹീങ്ങളുടെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്, എവിടെയെല്ലാമാണ് സാധുവായ ഞാൻ സേവനം ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. ഇസ്ലാം മതത്തിന്റെ പ്രചരണം ശക്തമായി നടത്തിയത് ബഹുമാനപ്പെട്ട ഇ കെ അസ്മുസിരിയാരാണ്. നവറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, ബഹുമാനപ്പെട്ടവരുടെ ശ്രമഫലമായി ജാമിഅ ഹസനിയ രൂപപ്പെട്ടില്ലായിരുന്നെങ്കിൽ പാലക്കാടിൻ്റെ കഥ വളരെ ദയനീയമാകുമായിരുന്നു. അവിടെയുള്ള പെരുന്നാളിന് മാത്രം തുറക്കുന്ന പള്ളികൾ പോലും ആ ജില്ലയിൽ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരിക്കൽ പോലും നിസ്കാരം നടക്കാത്ത പള്ളികളുണ്ട്. പ്രബോധനത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായ മേഖലയാണ്. ആ മേഖലയിൽ പോലും സംഘടനാപരമായോ ആശയപരമായോ ആദർശപരമായോ നമ്മെപ്പോലെ ഏറ്റവും മാതൃകരാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള പാലക്കാട് ജില്ലയിൽ നിന്ന് പോലും സാധുവായ ഞാൻ സേവനം ചെയ്യുന്ന ഭാഗത്ത് ഉസ്താദിനെ കൂടുതൽ അടുത്ത് പരിചയമുള്ളവർ കുറവാണ്. പക്ഷേ നേരത്തെ ബേക്കർ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അവർക്കെല്ലാം പരിചയമുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ലക്ഷക്കണക്കിന് തെഹ്ലീലുകൾ, സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അഞ്ചോളം ഖത്മുകൾ ഉസ്താദിന് വേണ്ടി ഓതിയിട്ടുണ്ട്. അഞ്ച് വട്ടം ഖുർആൻ ഓതി പൂർത്തിയാക്കുക ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ. 500,000+ തെഹ്ലീൽ ചൊല്ലുന്നു. എത്രയെത്ര അത്ഭുതങ്ങളാണ് ലോകത്തിന്റെ ഓരോ ഭാഗത്തിരുന്നും. അത് അല്ലാഹു തആല കൊടുത്ത അംഗീകാരമാണ്. ഈ അംഗീകാരത്തിന്റെ കാരണം കൊണ്ട് സ്വാലിഹീങ്ങളുടെ ഉന്നതമായ ശ്രേണിയിലാണ് ഉസ്താദ് ഉള്ളത് എന്ന് മൂക്ക് കീപ്പെട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അന്തങ്ങൾ അങ്ങനെ പറഞ്ഞു നോക്കും. അതിലും നിർഭാഗ്യവാന്മാരുണ്ടായിപ്പോയിട്ടുണ്ട്, അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ.
ഉസ്താദിന് ആദരവോടുകൂടെ ഉസ്താദിൻ്റെ ഗുണകാംക്ഷികളും അനുയായികളും നല്ല ഒരു പന്തലും നല്ല ഒരു ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാളെ വന്നാൽ കാണാൻ പറ്റും. അതും ദഹിക്കാത്ത ചില അസൂയാലുക്കൾ എന്ത് ചെയ്യാൻ അള്ളാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ ഉസ്താദ് ഇന്ന് ബർസഖി ലോകത്ത് വെച്ച് നമ്മുടെ ഈ സദസ് അറിയുമ്പോൾ നമുക്ക് നേട്ടം കിട്ടുന്നു. അള്ളാഹുവിനോട് ചോദിച്ചില്ലേ, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? മരിച്ചുപോയ ആളുകളൊക്കെ ഇവിടെ ഉള്ള ദുനിയാവിലുള്ള ആൾക്കാരൊക്കെ മറക്കുന്നു. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു കുറെയൊക്കെ കേട്ട് പരിചയം വേണം മഹാന്മാരെ കേട്ടോ. സിനിമാ നടന്മാരും നടിമാരും മറ്റു കുറെയൊക്കെ നമ്മൾ മനസ്സിൽ ഓർമ്മ വെച്ചിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സിമ്മില്, ഫോണിൻ്റെ സിമ്മല്ല പറയുന്നത്, അത് നിങ്ങൾ എന്താ കയറ്റിക്കോളൂ നമുക്കറിയില്ല. ഇവിടെ ഒരു സിമ്മുണ്ട്, ഇവിടെ ഒരു ഇതൊരു ഫോണാ. നമ്മുടെ ഈ മെമ്മറിയിൽ നമ്മൾ കയറ്റി വെക്കേണ്ടുന്ന ചില വസ്തുക്കളുണ്ട്. ചെറുപ്പക്കാരാ, സിനിമാ നടനെയല്ല നടിയല്ല, നിങ്ങളുടെ മനസ്സിൽ മഹാന്മാരായ അമ്പിയാക്കന്മാര് വേണം, നിങ്ങളുടെ മനസ്സിൽ മഹാന്മാരായ ഔലിയാക്കന്മാര് വേണം. ഒരുപാട് ഔലിയാക്കന്മാരുടെ പേരുകളൊക്കെ ഉസ്താദ്മാര് പറയുമ്പോ ഏ ബയലിന് പോയല്ലേ, ഇങ്ങോട്ട് കേട്ട് പോരാ, ഒരു ചെവി കൂടെ കേൾക്കാം മറ്റൊരു ചെവി കൂടെ വിടാ, അങ്ങനെയല്ല വരേണ്ടത്. ഒരു ചെറിയ കടലാസ് ഒരു പെന്നോ വലുപ്പൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി, മെല്ലെ എഴുതി വെക്കുക. ഒരു മഹാന്റെ പേര് കേട്ടാൽ മെല്ലെ എഴുതി വെക്കുക. ഉസ്താദ്മാര് പിന്നെ അവർക്ക് കിതാബ് നോക്കുന്നത് കൊണ്ട് ഇഷ്ടംപോലെ മഹാന്മാർ അവരുടെ ഹൃദയത്തിൽ കയറി കിടക്കുന്നുണ്ടാവും. നമ്മളെ കൽബിൽ പലതും കേട്ടിട്ടില്ല, ഒന്ന് കുറിച്ചു വെക്കുക, ആ ചരിത്രം ഒന്ന് അയവിറക്കാൻ ശ്രമിക്കുക, മനസ്സിൽ അവിടെ കിടക്കട്ടെ. നേരത്തെ പറഞ്ഞ മഹാനായ ബിസ്മില്ലാഹി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞു, ഹസ്ബുക അഖ്വാമുൻ മോനെ നിനക്ക് വേറെയൊന്നും വേണ്ട, മരിച്ചുപോയ ചില ആളുകൾ ആളുകൾ തന്നെ നിനക്ക് മതി. ബിസ്മില്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, മരിച്ചുപോയ ആളുകൾ തന്നെ നിനക്ക് മതിയാകും. പൊസോട്ട് ഉസ്താദ് വഫാത്തായി പോയി, ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായി പോയി, നൂറുൽ ഉലമ വഫാത്തായി പോയി. ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് എണ്ണിക്കോളൂ, സുലൈമാൻ ഉസ്താദ് വഫാത്തായി പോയി, ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ് വഫാത്തായി പോയി, ബഹുമാനപ്പെട്ട കുത്തുബി ഉസ്താദ് വഫാത്തായി പോയി, ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജി ബഹുമാനപ്പെട്ട കുത്തുബി തങ്ങളുടെ ഉസ്താദാണ് മരണപ്പെട്ടു പോയി, അവരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ബദർ മൗലിദ് ഉണ്ടാക്കിയ അബ്ദുൽ അസീസ് മുസ്ലിയാർ വടപ്പിൽ ബഹുമാനപ്പെട്ടവർ മറുപട്ടു പോയി. ഇങ്ങനെ മമ്മിക്കുട്ടി കാദി തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഉമർ കാദിയിലൂടെ നമ്മുടെ പരമ്പര എങ്ങോട്ട് മുത്തുകയാണ്, നബിതങ്ങളിലേക്ക് മുത്തിച്ചേരുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരുടെ പേര് ഒന്ന് പരാമർശിക്കുമ്പോഴേക്ക് തന്നെ വല്ലാത്ത ബഹുമാനം വരുന്നു നമ്മുടെ ഹൃദയത്തിൽ. അങ്ങനെയുള്ള മഹത്തുക്കളുടെ പേരുകളെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കണം. നിങ്ങളെന്താ നമ്മളെന്താ വിചാരിച്ചത്? മഹാന്മാരായ ആളുകളുടെ പേര് പറയൽ തന്നെ പറഞ്ഞാൽ മതി, ചരിത്രത്തിലേക്ക് കടക്കേണ്ട പേര് പറഞ്ഞാൽ തന്നെ. സുബ്ഹാനല്ലാഹ്, ഹസ്ബുക അഖ്വാമുൻ മൗതാ തഹിയൽ ഖുലൂബു ബിദിക്രിഹിം. പൊന്നുമോനെ, മരിച്ചുപോയ ആളുകൾ തന്നെ നിനക്ക് ധാരാളം മതി കേട്ടോ. എന്തുകൊണ്ട്? തഹിയൽ ഖുലൂബു ബിദിക്രിഹിം, അവരെ പറഞ്ഞാൽ തന്നെ നിന്റെ ഹൃദയം ജീവിച്ചു പോകുന്നു. സഹോദരന്മാരെ, എനിക്കും നമുക്കും അന്ത്യനാളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട സാധുക്കളായ നമുക്കുള്ള ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയുമോ? ഏറ്റവും വലിയ ബേജാർ എന്താണെന്നറിയുമോ? നമുക്ക് ജീവനുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ജീവിക്കേണ്ട നമ്മുടെ ഹൃദയമെല്ലാം ചത്തുപോയിരിക്കുമ്പോ റഹ്മാനായ റബ്ബ് നമ്മുടെ ദോഷങ്ങളെങ്കിലും പുറത്തു തരട്ടെ. അതെന്താ ഉസ്താദ് നിങ്ങൾ അങ്ങനെ പറയണത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? ഞാൻ എന്നെ പറ്റി പറഞ്ഞതാണ്. മഗ്രിബ് നിസ്കരിച്ചപ്പോൾ ഇവിടുന്ന് വല്ല മെസ്സേജ് ഉണ്ടോ, വല്ല കണക്ഷൻ ഉണ്ടോ? നിസ്കാരം വളരെ റാഹത്താണ്, സുജൂദിൽ
ഏഴ് അവയവങ്ങളും കൃത്യമായി വെച്ചിട്ടുണ്ട്, കുറവൊന്നുമില്ല. പതിനാല് ഫർളുകളും പാലിച്ചിട്ടുണ്ട്, ഒരിട്ടും കുറവില്ല. ഷർത്തുകളോ 100% ഫിറ്റാണ്. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 പാലിച്ചിട്ടുണ്ട്, അതിൽപ്പെട്ട വുദുവിന്റെ 6 ഫർളും പാലിച്ചിട്ടുണ്ട്, നിസ്കാരത്തിന്റെ 14 ഫർളുകളും പാലിച്ചിട്ടുണ്ട്. ഒക്കെ ക്ലിയർ ആണല്ലോ ഉസ്താദെ, പിന്നെ എവിടെ കുഴപ്പം? അതൊക്കെ ഈ 14, 6, 5 എല്ലാം കൂടി കൂട്ടിയിട്ട് എല്ലാം കൂടെ അല്ലാഹുത്തർ ഒറ്റ ലക്ഷ്യം പറഞ്ഞു, എന്റെ ഓർമ്മക്ക് വേണ്ടിയാണ് മോനെ നീ നിസ്കരിക്കേണ്ടത്. ഓർമ്മ എന്ന് പറഞ്ഞ സാധനം കണ്ണുമിലല്ല, മൂക്കുമിലല്ല, നെറ്റിമിലല്ല, അവിടെയൊക്കെ വേറെ കാര്യങ്ങളാ. ഓർമ്മ എന്ന് പറയുന്ന സാധനം അത് നിലനിൽക്കേണ്ടത് പൊന്നുമോനെ നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സ് നന്നാകണം, മനസ്സ് അല്ലാഹുവിലേക്ക് വിട്ടുകൊടുക്കണം. അത് അല്ലാഹുവിൽ പാകപ്പെട്ട് കിട്ടുന്നില്ലേ, നിന്റെ മനസ്സിൽ ഭക്തി വരുന്നില്ലേ, നിസ്കാരത്തിൽ കണക്ഷൻ കിട്ടുന്നില്ലേ, നിസ്കരിക്കുമ്പോൾ പല ചിന്തകളാണ് കടന്നു വരുന്നത് എങ്കിൽ സുബ്ഹാനല്ലാഹ്, പലവരോടും അസൂയ തോന്നിപ്പോകുന്നു, പലവരോടും കിവറു തോന്നിപ്പോകുന്നു, ആങ്കാരം കൊടുകുത്തി വാഴുന്നു, ദുനിയാവിനോട് അലച്ച വന്നു പോകുന്നു, മനസ്സിൽ ഉൾനാട്ടി വന്നു പോകുന്നു. എന്ത് ചെയ്യുമ്പോഴും സമൂഹത്തിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെക്കുന്നു. ഞാൻ ഈ പറയുന്ന സ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ എങ്കിൽ അതിന്റെ പേരാണ് ഹൃദയം മരിച്ചുപോയിരിക്കുന്നു. ഈ ഹൃദയത്തെ ജീവിപ്പിക്കാനുള്ള വഴിയാണ് മരുന്നാണ് മഹാനായ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം പറഞ്ഞു തരുന്നത്. പൊസോട്ട് തങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചതുപോലെ അനുസ്മരണകൾ സംഘടിപ്പിച്ചോ, മഹാന്മാരെ മനസ്സിൽ പ്രതിഷ്ഠിച്ചോ, മമ്പുറന്തങ്ങളെ കുറിച്ച് പഠിച്ചോ, ഉള്ളാള് സയ്യിദ് മദനിത്തങ്ങളെ കുറിച്ച് പഠിച്ചോ, ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹുവിനെ കുറിച്ച് പഠിച്ചോ, മംഗലാവൃത്തി മറുപട്ട് കിടക്കുന്ന ജനാറുദ്ദീനുൽ മസ്താനെ കുറിച്ച് പഠിച്ചോ, സ്വാലിഹീങ്ങളെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച്, ആരിഫീങ്ങളെ കുറിച്ച്, അമ്പിയാക്കന്മാരെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചോളൂ. അവരെ മനസ്സിൽ പ്രതിഷ്ഠിക്കൂ, അവരെ നാവ് കൊണ്ട് പറയൂ, എങ്കിൽ ഹസ്ബുക അഖ്വാമും മൗതാ തഹിയൽ ഖുലൂബു ബിദിക്രിഹിം. മനസ്സ് ജീവിക്കും. അപ്പൊ നമുക്ക് നിസ്കാരമൊക്കെ ശരിയാവും, അപ്പൊ നല്ലതിനോട് താല്പര്യം വരും, അപ്പൊ ഒരു തസ്ബീമാരെങ്കിലും കൈ പിടിക്കാൻ തോന്നും. തസ്ബീമാരെ കൈ പിടിച്ചാലും മുഴുവനും റൂട്ട് ശരിയായിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ചിലപ്പോൾ ഷോർട്ട് കട്ടില് മഹാന്മാര് വേണ്ട, നേതാക്കന്മാര് വേണ്ട, സംഘടന വേണ്ട, മറ്റേത് വേണ്ട, ഞാൻ ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തെറ്റായ വഴിയിലൂടെ പോയിട്ട് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. പിശാചിന്റെ, പിശാചി എന്ന് പറയുന്ന സാധനം, ചെറുപ്പക്കാർ വളരെ ശ്രദ്ധിക്കണം. തബ്ലീഗ് ജമാഅത്തിനെ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ തെറ്റായ തരീഖത്തിന്റെ ആളുകളെ കാണുമ്പോഴേക്കൊക്കെ അവരുടെ പിന്നിൽ കൂടിപ്പോകാൻ പാടില്ല. നമുക്ക് വിശാലമായി ചിന്തിക്കാനും പഠിക്കാനും മാതൃകരായ ഉസ്താദിമാരുണ്ട്. ഇവ തവിട് കോളിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഹിദായത്തിന്റെ പാത കിട്ടാൻ ആദ്യമായി നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇമാമത്തിനും മറ്റൊക്കെ നിർത്തി ഒരു ഉസ്താദുണ്ട്. ഉസ്താദിനോട് പോയിട്ട് പറയാ, ഉസ്താദെ എനിക്ക് നന്നാകാൻ പറ്റിയ നല്ല ഉപദേശങ്ങൾ പറഞ്ഞു തരണം. ഉസ്താദ് ഒരു പക്ഷേ നേരിട്ട് പറഞ്ഞു തരും, അല്ലെങ്കിൽ പറ്റിയ ആളുകളുടെ അരികിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകണം, അവിടെ കാര്യം നടക്കുള്ളൂ. ആർക്കും തിരിയാത്തൊരു ഹിദായത്തിന്റെ പാത എനിക്ക് എന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? പിശാചി അള്ളാഹുവിനോട് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ കള്ളിഷാപ്പിന്റെ മുന്നിൽ ഇരിക്കുന്നല്ല പറഞ്ഞത്. ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ എന്റെ വിഷയങ്ങൾ ഞാൻ ചുരുക്കുകയാണ്. ഞാൻ കള്ളിഷാപ്പിന്റെ മുന്നിൽ ഇരിക്കുമെന്നോ സിനിമ ടാക്കീസിന്റെ മുന്നിൽ ഇരിക്കുമെന്നോ അല്ല പിശാചി അള്ളാഹുവിനോട് പറഞ്ഞത്. പിന്നെ പടച്ചവനെ, നിന്റെ മുസ്തഖീമായ പാതയുടെ അരികിൽ ഞാൻ ഉപവിഷ്ടനാവും. നല്ല വഴി എവിടെയുണ്ടോ അവിടെ ഞാനിരിക്കും. പള്ളിയിലോട്ട് കിടക്കുന്ന സ്ഥലത്ത് നാം ഇരിക്കും. ഹജ്ജിന് പോകുന്ന വഴിയിൽ ഞാനിരിക്കും. ഇതുകൊണ്ടല്ലയോ പള്ളിയിലേക്ക് കിടക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലാതെ പള്ളിയിൽ കിടക്കാൻ പാടില്ല.
വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ബിസ്മി ഇല്ലാതെ വീട്ടിൽ കിടക്കാൻ പാടില്ല. എന്താണ് ബിസ്മിയെ കൊണ്ട് നിറക്കാൻ പറഞ്ഞത്? പിശാചിന്റെ കെണിവലകളിൽ നിന്ന് മുസ്ലിമീങ്ങളെ രക്ഷിക്കാൻ അള്ളാഹു തആല വെച്ചിട്ടുള്ള ആയുധമാണ് കേട്ടോ. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നു, തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് ഏതെങ്കിലും പഹയൻ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ടാവും, നമ്മളറിയില്ല. ആ പഹയനാണ് സാക്ഷാൽ പിശാചി ഇബ്ലീസ്. ഇവനെങ്ങാനും നമ്മുടെ കൂടെ വന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് നമ്മുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു പോയാൽ നമ്മുടെ വീട് ആകമാനം കുട്ടിച്ചോറാക്കാൻ ആ പഹയൻ തന്നെ മതിയാകും. നമ്മുടെ വീട്ടിലുള്ള മൂർത്തിയും കൂർത്തിയും വേറെ ഉണ്ടാകും. അതിന് പുറമേ നമ്മുടെ കൂടെ കൂടുന്ന പിശാജ് നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ട് ശണ്ട കൂടിക്കാനും അവിടത്തിൽ പറക്കത്തി ഇല്ലായ്മ ചെയ്യാനും അവിടെയുള്ള കുട്ടികൾക്ക് നല്ല ബോധം നഷ്ടപ്പെടുത്താനും ഇങ്ങനെ പിശാജിന്റെ സ്വാധീനം വീടുകളിൽ അനുഭവപ്പെടും. ഇതിനെ പരിചയമായിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം അല്ലേ. ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ? ദിക്രുകൾ വെച്ച് തരാനുള്ള കാരണം എന്താണ്? നമുക്ക് നേരായ റൂട്ട് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാ. പിശാചി എല്ലാ കെണിവലകൾക്കും വേണ്ടി കാത്തിരിക്കുമ്പോൾ ദിക്രിലൂടെ ഒരു മനുഷ്യനെ തെറ്റിക്കാൻ അവന് സാധിക്കും. കാരണം എന്താ? ദിക്ര് ചെല്ലിയാൽ മനസ്സ് നന്നാണ്. മനസ്സ് നന്നായാലുള്ള ആലിമ്യങ്ങളെ കുറ്റപ്പെടുത്തലല്ല. ആലിമ്യങ്ങളെ കുറ്റപ്പെടുത്താ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാലിഹീങ്ങളെ ഏതെങ്കിലും നല്ല പ്രവർത്തകന്മാരെ കുറ്റപ്പെടുത്തലല്ലോ. ഒരു നല്ല റൂട്ട് പോണ ആളുകളുടെ മനസ്സിലുണ്ടായിട്ട് ഓരെ നന്നാക്കാൻ നോക്കിയല്ലേ. ഇനി ഒരു വെടക്കായി മോശമായ ആൾക്കാരാണ് ഓരെ നന്നാക്കാനുള്ള മനസ്സാണ് വേണ്ടത്. അല്ലാതെ അവരെ പറ്റി റീബത്തും ബിമ്പത്തും പറയല് അതൊരിക്കലും ഭൂഷണമല്ല. ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തേറ്റ്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്? അങ്ങനെ നീ എവിടെയെങ്കിലും പോയി കുടുങ്ങണ്ട. മറിച്ച് മഹാന്മാര് പഠിപ്പിക്കുന്നു, സ്വാലിഹീങ്ങളുടെ മഹാന്മാരുടെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. നമ്മുടെ പ്രസ്ഥാനം പിന്നെ അങ്ങനെയാണല്ലോ ചെറുപ്പത്തിലേ വളരുന്നത്. അതുകൊണ്ട് നല്ല സംഭാവനകൾ നിയ്യത്ത് വെച്ചിട്ട് ആരും കാണാത്തതാണല്ലോ കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് പോകാത്ത നോട്ടും ഇടരുത്. നല്ല നോട്ടുകൾ നല്ല നിയ്യത്ത് വെച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താകാൻ വേണ്ടി കരുതിക്കൊണ്ട് അതിൽ നിക്ഷേപിക്കുക. അള്ളാഹു തആല സംഘാടകർക്കും നമുക്കും എല്ലാവർക്കും വിജയം പ്രദാനം ചെയ്തിരുമാറാട്ടെ. ഞാൻ ചുരുക്കുകയാണ്. സഹോദരന്മാരെ, ആ കൂട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ വെളിച്ചം കിട്ടാൻ, ഹൃദയത്തിൻ്റെ ജീവൻ കിട്ടാൻ മഹത്തുക്കളുടെ പേരുകൾ പറയണം, സ്വാലിഹീങ്ങളെ പരാമർശിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ അഹ്മദ് അൽ കബീരി ദിഫാഴി റളിയല്ലാഹു അൻഹു? അപ്പൊ കേട്ടിട്ടുണ്ട്, കുറെ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ട്. മഹാനുഭാവനെ നമ്മളാരും കണ്ടിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അല്ലേ, മഹാനുഭാവൻ ചെറുപ്പത്തിലെ അള്ളാഹുവിനെ മനസ്സിൽ കയറ്റിയ മഹാനാണ്. ഞാൻ ചരിത്ര മാങ്ങളേക്ക് കടന്ന സമയം നീണ്ടുപോകുന്നത് കൊണ്ട് അങ്ങോട്ട് കടക്കുന്നില്ല. നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മഹാനുഭാവന്റെ ഷെയ്ഖ് അവരുടെ അമ്മാവൻ തന്നെയാണ്. അമ്മാവന് കുട്ടിയാകുന്ന സമയത്ത് തന്നെ അഹമ്മദുൽ കബീർ അഹമ്മദിനോട് വല്ലാത്ത സ്നേഹമാണ്. സ്വന്തം മകനുണ്ട് അമ്മാവന്, അവനേക്കാൾ കൂടുതൽ സ്നേഹം അഹമ്മദിനോടാണ്. അങ്ങനെ ഒരു ദിവസം ഭാര്യ പറഞ്ഞു, അല്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മകനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സ്നേഹം നിങ്ങളുടെ പെങ്ങളുടെ മകനോടാണല്ലോ, അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചു. ആ അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എൻ്റെ കാരണം. കലാഇദുൽ ജവാഹിറിൽ സംഭവം പറഞ്ഞിട്ടുണ്ട്, പല കിതാബിലും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹമ്മദ് അൽ കബീരി ദിഫാഇ റളിയല്ലാഹു അൻഹുവിനോട് അമ്മാവന് കൂടുതൽ സ്നേഹം, എന്തുകൊണ്ടാണ് മകനേക്കാൾ കൂടുതൽ സ്നേഹം പെങ്ങളുടെ മകളോട് മകനോട് എന്ന സംശയം ഭാര്യക്ക് തീർത്തു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പുല്ല് പറിച്ചു വരണം, കാട്ടിൽ പോയിട്ട് കുറച്ച് പുല്ലുകൾ പറിച്ചു കൊണ്ടുവരണം. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് മകൻ അതാ കുറെ പുല്ലുകൾ പറിച്ചു കൊണ്ടുവന്നു. അഹമ്മദ് അൽ കബീരി ദിഫാഇ റളിയല്ലാഹു എത്തിയിട്ടില്ല. ഭാര്യയും ഭർത്താവും ഷെയ്ഖും അവരുടെ ഭാര്യയും മകനുമെല്ലാം കാത്തിരിക്കുകയാണ്. ഈ പരീക്ഷണത്തിൽ അഹമ്മദ് പരാജയപ്പെട്ടാൽ കാര്യം അഹമ്മദിനോടുള്ള സ്നേഹത്തിൻ്റെ പിടി എന്താണ് എന്ന് ബോധ്യപ്പെടാതെ ഭാര്യയ്ക്ക് നിരാശ വന്നുപോകും. അങ്ങനെയുള്ളൊരു ഘട്ടമാണ്. ആ സമയത്തതാ അഹമ്മദ് എന്ന് പറയുന്ന കുട്ടി വരികയാണ്. കുട്ടിയുടെ കൈവശം ഒന്നും ഇല്ല.
ഒരു പുൽക്കൊടി പോലും ഇല്ല. അപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖിന്റെ ഭാര്യക്ക് തോന്നി, ഇന്ന് ഏതായാലും അഹമ്മദ് പരാജയപ്പെട്ടു, കാരണം ഒറ്റ പുൽക്കൊടി പോലും കൊണ്ടുവന്നിട്ടില്ല, പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ. മകൻ നല്ല പുല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അഹമ്മദ് കബീർ റിഫായി റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ അമ്മാവൻ ചോദിച്ചു, എന്നെ മോനെ അഹമ്മദെ, എന്തേ നീ പുല്ലൊന്നും കൊണ്ടുവരാതിരുന്നത്? എന്നോട് കൽപ്പിച്ച് നീ പ്രാവർത്തികമാക്കിയിട്ടില്ലല്ലോ. അതിന് ഷെയ്ഖ് അവർകളെ, ഞാൻ ഏത് പുല്ല് പറിക്കാൻ വേണ്ടി പോകുമ്പോഴും ആ പുല്ലുകളെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കാൻ കഴിയുന്നു. പുല്ലുകൾ മാത്രമല്ല, ലോകത്തുള്ള സർവചരാചര വസ്തുക്കളും ചേതന അചേതന വസ്തുക്കളും എല്ലാ ജീവ നിർജീവ വസ്തുക്കളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. മഹാനായ അബ്ദുൽ വഹാബ് ഷഹ്റാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലത്വാഇഫുൽ മിനനിൽ പറഞ്ഞു, ഞാനൊരു ദിവസം മഗ്രിബ് നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് എനിക്കതാ ചില തസ്ബീഹുകൾ കേൾക്കാൻ കഴിയുന്നു. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അങ്ങകലെ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ ചെല്ലുന്ന തസ്ബീഹുകളാണ്. മൃഗങ്ങൾ ചെല്ലുന്ന തസ്ബീഹാണ്, മനുഷ്യന്മാർ ചെല്ലുന്ന തസ്ബീഹ് അല്ല. ഹുസൂരിൽ മസ്ജിദി, പള്ളിയിലുള്ള പായകൾ വരെ യജമാനനായ റബ്ബിന് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ ഭാഗ്യശാലികളായ അടിമകളാകണം. ഒരു 100 തസ്ബീഹെങ്കിലും ചെല്ലാത്ത ദിവസം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ കൂട്ടുകാരെ, നമ്മുടെ പക്കൽ നിന്ന് കഴിഞ്ഞു പോകാൻ പാടില്ല. ഒരു 100 തസ്ബീഹെങ്കിലും ദിവസേന ചെല്ലാത്ത ഒരു ദിവസം നമ്മുടെ പക്കൽ നിന്ന് കഴിഞ്ഞു പോകല്ല. തുസബ്ബീഹുൽ ഹിതാനു ഫിൽമാവ ഫിൽ ഫലാത്ത്, ഈ ലോകത്തുള്ള ജലാശയങ്ങളിലുള്ള സസ്യങ്ങൾ, ജലാശയങ്ങളിലുള്ള മത്സ്യങ്ങൾ വരെ, മാളങ്ങളുടെ ആഴങ്ങളിൽ വസിക്കുന്ന ഉറുമ്പുകൾ വരെ, വന്യ കാട്ടുകളിൽ കൂരിരുട്ട് നിറഞ്ഞു നിൽക്കുന്ന കൊടിയ വനാന്തരങ്ങളിലുള്ള വന്യമൃഗങ്ങൾ വരെ യജമാനനായ അല്ലാഹുവിന് തസ്ബീഹിൽ നിന്നുണ്ട് കേട്ടോ. നമ്മുടെ തസ്ബീഹിൽ നിന്നൊരിക്കലും പിറകോട്ട് പോകാൻ പാടില്ല. ലോകത്ത് ഹൃദയത്തിന് വെളിച്ചം കിട്ടിയ, കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയ, കുഫ ബസറുഹു ഫീ സിഗരിഹി, ചെറുപ്പകാലത്ത് തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത മഹാനായ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാൽ ഹബീബ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളിയല്ലാഹുവിന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അൽ ഹബീബ് അബ്ദുല്ലാഹി ഇബ്നു അറബിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഹിദായത്ത് കിട്ടുന്ന വെറുതുണ്ടാക്കിയില്ല മഹാനുഭാവൻ. കണ്ണിന് കാഴ്ചയല്ല, പക്ഷെ ഇവിടെ കാഴ്ചയുണ്ട്. ആ മഹാനുഭാവൻ, സുബ്ഹാനല്ലാഹ്, എത്ര വലിയ മഹാനാണ്! അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം ഹിദായത്ത്, അവരുടെ എല്ലാം അല്ലാഹുവിൻ്റെ ഇടയിലുള്ള സിർറ് കൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. മഹാനുഭാവൻ്റെ സീമന്ത പുത്രൻ മഹാനായ ഹസൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു പറയുന്നു, ഞാൻ ഉപ്പാക്ക് ഖിദ്മത്ത് എടുത്ത് കൊടുക്കുന്ന കാലഘട്ടം ഉപ്പാൻ്റെ ഖിദ്മത്തിൽ തന്നെയാണ്. അങ്ങനെ ഉപ്പ വഫാത്താകുന്നതിൻ്റെ 40 ദിവസം മുമ്പ് വന്നിരാ ശൈഖുനാക്ക് 2 മാസവും ചില്ലറയുമാണ് അസുഖമുള്ളത്. ഇതുപോലെ മഹാന്മാരായ ആളുകൾക്കൊക്കെ ചില്ലറ സമയങ്ങൾ അസുഖങ്ങളിലൂടെ അവരുടെ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വദാഇന് ശേഷം ബഹുമാനപ്പെട്ട ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് ദഅവത്തിന് പോലും അല്ലാഹു തആല ഒഴിവ് കൊടുത്തു.
നബിയെ അങ്ങയെ ദാഴിയായിട്ടാണ് ഞാൻ നിശ്ചയിച്ചതെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ തന്നെ ദൈവത്തിൽ നിന്ന് പോലും പിന്തിരിയാനുള്ള സമയം രണ്ട് മാസത്തിലധികം സമയം ഒത്തു നബിക്ക് പോലും അല്ലാഹു തആല കൊടുത്തു. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. നബിയേ, ആളുകളെല്ലാം വിശുദ്ധ ഖുർആനിലേക്ക് കൂട്ടം കൂട്ടമായി വരുന്ന രംഗം കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ പണി തൽക്കാലം നിർത്തിവെച്ച് നിങ്ങൾ തസ്ബീഹുമായും ഇസ്തിഗ്ഫാറുമായും ദിക്റിലുമായി പരലോകത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുകയും ഞാനുമായുള്ള ബന്ധങ്ങൾ കൂടുതൽ 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 സുദൃഢമാക്കുകയും ഒറ്റപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇതുകൊണ്ട് മഹതിയാകുന്ന ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഉപ്പാക്ക് ബഹുമാനപ്പെട്ട ലോകത്തിൻ്റെ നേതാവ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് അവസാന സമയം വന്നപ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദി അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്ര് വർദ്ധിപ്പിക്കുന്ന സ്വഭാവം ധാരാളമായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ മഹാനായ അബ്ദുല്ലാഹിൽ നദ്ദാദ് തങ്ങള് അവിടുത്തെ മുരീദന്മാരിൽപ്പെട്ട നേതാവാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊസോട്ട് തങ്ങള് ഉസ്താദിൻ്റെ പരമ്പര ചെന്ന് മുട്ടുന്നത് ഉസ്താദിൻ്റെ പരമ്പര ഉസ്താദുമാരുടെ പരമ്പര ഉസ്താദിൻ്റെ ഗുരുനാഥന്മാരുടെ പരമ്പര ഉസ്താദുമാരുടെ പിതാക്കളുടെ പരമ്പര ഉസ്താദിൻ്റെ മഷായിഖുമാരുടെ പരമ്പര മൂന്ന് പരമ്പരയും ഞങ്ങൾ ചെറിയ നിലക്ക് പച്ചടിച്ചിട്ടുണ്ട്. അത് എന്നെയും നമ്മയും പോലുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. ഒരു ബിസിനസ്സിൻ്റെ രൂപത്തിലല്ല. അതിന് ചെലവായ സംഖ്യ 20 rupees കൊടുത്തിട്ട് ഇവിടേക്ക് ഒരു 10 copies കൊണ്ടുവന്നിട്ടുണ്ട്. 10 copies കൊണ്ടുവന്നാണ് നിങ്ങൾ വാങ്ങണം എന്ന് നിർബന്ധിക്കണില്ല. നിയ്യത്ത് ശരിപ്പെട്ട ആളുകൾ 10 copies വാങ്ങുക, അത് കച്ചവടത്തിനുള്ളതല്ല. അങ്ങനെ ആരും വിചാരിച്ച് വാങ്ങും വേണ്ട. അതിന് ചെലവ് സംഖ്യ മാത്രം വാങ്ങുന്നു 20 rupees. എൻ്റെതും അല്ല, കുട്ടികൾ സമാജത്തിന് അടിച്ചൊരു 10 copies ഇവിടെ ഉണ്ട്. ഉസ്താദിൻ്റെ ഗുരുനാഥന്മാരുടെ പരമ്പര മഷായിഖുമാരുടെ പരമ്പര ഞാൻ അത് വരുന്ന സമയത്ത് ബർക്കത്തിന് വേണ്ടി കയ്യിൽ വെച്ചതാണ്. നിങ്ങൾ വാങ്ങണമെന്ന് നിർബന്ധമല്ല, നല്ല നീയത്തുള്ള ആളുകൾ വാങ്ങുമെന്ന് എടുക്കുന്നു ഇങ്ങനെ പറയാൻ വേണ്ടി അല്ലേ. അതിൽ ഉസ്താദിന്റെ മഷായിഖുമാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഹദ്ദാദ് തങ്ങള്. മഹാനുഭാവന്റെ മുരീദുമാരിൽപ്പെട്ട അവിടുത്തെ പരമ്പരയിൽ ഒരു കണ്ണിയായ ഉസ്താദിന് അള്ളാഹു തആല 2.5 months രോഗം കൊടുത്തു. ആ രോഗം കൊടുത്ത സമയത്ത് ഉസ്താദ് എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹംസക്കോയ മദഹറും കാര്യങ്ങളൊക്കെ ഞാനിനി അങ്ങോട്ട് ഇല്ലട്ടോ. ദുൽഖാദ് 2 ദുൽഖാദ് സ്റ്റാർട്ടിങ്ങിൽ തുടക്കത്തിൽ ഉസ്താദിൻ്റെ അരികിൽ ഞാനും എൻ്റെ മക്കള് ബഹുമാനപ്പെട്ട മോളൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശിഷ്യന്മാരും കുറേ അക്സാം ബൈത്തൊക്കെ ചൊല്ലി ഇങ്ങനെ മന്ത്രിച്ചപ്പോൾ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ കാര്യം നോക്കുകയാണ്. എന്തോ ഉസ്താദ് മദഹറിലേക്ക് പോകണ്ടേ, നമുക്ക് മദഹറും മറ്റൊക്കെ നിങ്ങളെല്ലാവരും നോക്കിക്കോളൂ, എനിക്ക് ഇനി അങ്ങോട്ട് ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ യാത്രയെക്കുറിച്ച് ആലോചിക്കുകയാണ്. മരിക്കുന്നതിൻ്റെ 1.5 months മുമ്പ് ഉസ്താദ് പറഞ്ഞ വാക്കാണ്, നേരിട്ട് എന്നോട് പറഞ്ഞ വാക്കാണ്. അഥവാ നിമിഷങ്ങൾക്ക് കൊടുത്തതുപോലെ അതുപോലെ അവിടുത്തെ പരമ്പരയിൽപ്പെട്ടവർക്കൊക്കെ ഉണ്ട്. ഹദ്ദാദ് തങ്ങളെ കുറിച്ച് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഉപ്പാക്ക് വഫാത്തിന്റെ 40 days മുമ്പ് മുതൽ എന്റെ ഉപ്പ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ദിക്ര് വർദ്ധിപ്പിക്കുമായിരുന്നു. അത് എല്ലാ ദിവസവും അതെന്നെ ചെല്ലൽ അത് ചെല്ലൽ ചെല്ലൽ. ഇത് കണ്ട് നബിതങ്ങൾക്ക് അള്ളാഹുത്തല കൊടുത്തു, ഹദ്ദാദ് തങ്ങൾക്ക് കൊടുത്തു, എല്ലാ മഹാന്മാർക്കും കൊടുത്തൊരു ഭാഗ്യമാണ്. ആ തസ്ബീഹിന്റെ പവർ അങ്ങനെയാണ്. അത് സ്ഥാനക്കയറ്റം പെട്ടെന്ന് പെട്ടെന്ന് സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു വലിയ സംഭവമാണ് തസ്ബീ. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കിടക്കുന്നില്ല. അതുകൊണ്ട് അത് നാം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. ആ തസ്ബീ കൊണ്ടാണ് ലോകത്തുള്ള എല്ലാ ജന്തുജാലങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ അസ്തിത്വം നിലനിൽക്കുന്നത് എന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗമൊന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെറുപ്പത്തിലെ സസ്യങ്ങൾ പോലും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നത് കേൾക്കാൻ കഴിഞ്ഞ നേതാവാണ്. ചെറുപ്പത്തിൽ കുട്ടിയാകുന്ന സമയത്ത് കേൾക്കാൻ കഴിഞ്ഞ നേതാവാണ് അഹമ്മദ് കബീരി റിഫായി റളിയല്ലാഹു. അപ്പൊ അള്ളാഹിനോടുള്ള സ്നേഹവും അള്ളാഹിനെ മനസ്സിൽ എത്ര കണ്ട് കയറ്റിയിട്ടുണ്ടാവും അഹമ്മദ് കബീർ റിഫായി എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. അങ്ങനത്തെ ആള് അള്ളാഹുവിനെ ദിക്ര് ചൊല്ലുന്ന ഒരിക്കലും ഒഴിവാകില്ലല്ലോ.
നമ്മൾ അങ്ങനൊന്നും വേണ്ട. സാധാരണ ഒരു കുറച്ചൊക്കെ ഒരു അള്ളാഹുവിലേക്ക് കൊണ്ട് ആകർഷിച്ച ആൾ, നമ്മുടെ സാധാരണക്കാരായ ആളുകൾ തന്നെ എപ്പോഴും ആരെക്കുറിച്ചും പറയാനുണ്ടാവില്ല, തസ്ബീമാരി മറിച്ച് ഇങ്ങനെ ദിക്കറല്ലെന്നുണ്ടാവും അല്ലേ. എന്നാൽ ചെറുപ്പത്തിലെ അള്ളാഹുവിനെ ആവാഹിച്ചെടുത്ത മഹാനായ സയ്യിദുനാ അഹ്മദ് അൽ കബീരി റിഫായി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹാലത്തു അഹ്ലിൽ ഹഖീഖത്തി മഅ അല്ലാഹ് എന്ന ഗ്രന്ഥത്തിൽ ദുആഇന്റെ മര്യാദകൾ പറയുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, സുബ്ഹാനല്ലാഹ് നദ്കുറു അഹ്വാലിൽ അഖ്വാ അഹ്വാലിൽ ഖൗമി തബറുക്കൻ. ഞാനിതാ ബർക്കത്തിന് വേണ്ടി മഹാന്മാരായ ആരിഫീങ്ങളെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച്, സ്വാലിഹീങ്ങളെ കുറിച്ച് കുറച്ച് പറയാൻ പോകുന്നു, അവരെ കുറിച്ച് കുറച്ച് അനുസ്മരണം നടത്താൻ പോകുന്നു. പൊസോട്ട് തങ്ങളെ കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ടവർ പറയുന്നു, സ്വാലിഹീങ്ങളെ കുറിച്ച് ഞാൻ ഇതാ കുറച്ച് അനുസ്മരിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഞാൻ അനുസ്മരിക്കുന്നതെന്നറിയാമോ? നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉദുക്കുറു സ്വാലിഹീൻ ഫഇന്ന ذكر الصالحين فإن ذكر الصالحين തൻസിലുർ റഹ്മാൻ. നബി തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ബഹുമാനപ്പെട്ട അഹ്മദ് കബീരി റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾ അതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്വാലിഹീങ്ങൾ പറയൂ, സൽവൃത്തരെ കുറിച്ച് നിങ്ങൾ പരാമർശിക്കൂ, അവരുടെ പേര് പറയൂ, അവരുടെ ചരിത്രം പറയൂ. എന്തിനു വേണ്ടിയാണ് ഇന്ത ദിക്രി സ്വാലിഹീന സ്വാലിഹീങ്ങളെ പരാമർശിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ കാരുണ്യമിറങ്ങും കേട്ടോ. ഉസ്താദ് കാരുണ്യല്ലേ ഇറങ്ങുള്ളൂ, എന്റെ വീട്ടിലെ ദാരിദ്ര്യം പോകൂലല്ലോ. പൊന്നുമോനെ, നിന്റെ വീട്ടിലെ കാരുണ്യം നിന്റെ വീട്ടിലുള്ള ദാരിദ്ര്യം മാത്രമല്ല, നിനക്ക് മഴ വേണമോ, നിനക്ക് വെളിച്ചം വേണമോ, നിനക്ക് സസ്യലനാദികൾ മുളക്കണമോ, എല്ലാം അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് കേട്ടോ, എല്ലാം അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, അവൻ ആരാണെന്ന് അറിയാമോ? നമ്മുടെ അല്ലാഹു അല്ലതേ അർസലറിയാഹ ബുഷ്റം ബൈനയദൈ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായി വിളംബരമായി സുവിശേഷമായി, അവന്റെ കാരുണ്യത്തിന്റെ വിളംബരമായി അവൻ കാറ്റിനെ അയച്ചവനാണ്. ഏതാണ് കാരുണ്യം? അവന്റെ കാരുണ്യം അഥവാ കാറ്റ് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്താണ്? മഴ എന്ന് പറയുന്ന സന്തോഷമാണ്. മഴയെ കുറിച്ചുള്ള പറഞ്ഞത് കാരുണ്യം എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം, മഴയെ കുറിച്ചുള്ള പറഞ്ഞത് കാരുണ്യമെന്നാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമായാണ് ഇവിടെ വെള്ളമുണ്ടാകുന്നത്, ആ കാരുണ്യത്തിന്റെ ഭാഗമായാണ് സസ്യങ്ങൾ മുളക്കുന്നത്, ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് സസ്യങ്ങളിൽ നിന്ന് ആഹാരം ലഭിക്കുന്നത്. വയറ്റിൽ നമുക്ക് നോട്ടുകൾ നിറക്കാൻ കഴിയൂലല്ലോ. നമ്മുടെ അംബാനി റിലയൻസിന്റെ മുതലാളിയാണ്, ബഹുമാനപ്പെട്ട യൂസുഫ് അലി വലിയ സമ്പന്നനാണ്, വലിയ വലിയ സമ്പന്നന്മാരുണ്ട്. നോട്ടുകൾ എടുത്തുകൊണ്ട് ചുരുട്ടിയിട്ട് വയറിലേക്കിട്ടാൽ വിശപ്പ് മാറുകയില്ലല്ലോ. സമ്പന്നന്മാരുടെ വയറൊന്നറിയണമെങ്കിൽ ഇവിടെ ഭക്ഷണങ്ങൾ ഉണ്ടാകണം, ഭക്ഷണങ്ങൾ ഉണ്ടാകണമെങ്കിൽ സസ്യങ്ങൾ മുളക്കണം, സസ്യങ്ങൾ മുളച്ചാൽ മാത്രമേ ഇവിടെ ഇവിടെ ഭക്ഷണം കിട്ടുകയുള്ളൂ. സസ്യങ്ങൾ മുളക്കണമെങ്കിൽ വരൾച്ച പോകണം അഥവാ മഴ വർഷിക്കണം കേട്ടോ. ആ മഴ അല്ലാഹുവിന്റെ കാരുണ്യമാണ്. സുബ്ഹാനല്ലാഹ് കാഫാ യാ ഇൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയാ. ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, ഉസ്താദേ 15 കൊല്ലമായി, ഇതുവരെ കുട്ടികൾ ഉണ്ടായിട്ടില്ല. എടോ ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിലേക്ക് അല്ലാഹു തആല അതിന്റെ അധികാരം കൊടുത്തിട്ടില്ല കേട്ടോ. 120 വയസ്സ് പ്രായമായ ബക്കരിയാനിയും 98 വയസ്സ് പ്രായമായ അവിടുത്തെ ഭാര്യയും രണ്ടു കൂട്ടരും ആ സമയത്ത് വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലെത്തിയ സമയത്ത് അതുവരെ സന്താനം ലഭിക്കാതെ യൗവന സമയത്തൊന്നും സന്താനം ലഭിക്കാത്ത സക്കരിയാനിക്ക് 120 വയസ്സിൽ അല്ലാഹു തആല സന്താനം കൊടുത്തു. ആ സന്താനം കൊടുത്തതിനെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മറിയമിൽ പറയുന്നു, കാഫായാ
ഇൻസാഫ് സാക്ഷരത കൊണ്ട് കളിക്കുന്നവരെ, നിങ്ങൾ വലിയ കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെയും വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ പേര് പറയുന്നുണ്ടല്ലേ, അക്ഷരം കൊണ്ട് കളിക്കുന്നവരെ ചിന്തിച്ചോ. ഇതുപോലെയുള്ള കാഫായ ഇൻസാഫ് സാക്ഷരതയുടെ പേരിൽ വീമ്പിളക്കുന്നവരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, നിന്റെ റബ്ബ് അവന്റെ അടിമയാകുന്ന സക്കരിയ നബിക്ക് കൊടുത്ത റഹ്മത്ത് അത് അനുസ്മരിക്കുക. ആ റഹ്മത്ത് എന്താണ് റഹ്മത്ത്? അത് കുട്ടിയെ കൊടുത്തതാണ്. അവിടെ നിന്നിട്ട് വായിച്ച സമയം പോവും. സക്കരിയ നബിക്ക് യഹിയ നബിയെ കൊടുത്ത സംഭവത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് റഹ്മത്ത് എന്നാ. അവ കുട്ടി ഉണ്ടാകണത് റഹ്മത്താ, എല്ലാം റഹ്മത്താ. ഈ റഹ്മത്ത് എന്നത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് മഹാനായ മാറുഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു നോമ്പ് നോറ്റാൽ മൂപ്പരെ പിന്നെ ഒന്നിനും കിട്ടൂല, എപ്പോഴും നോമ്പുകാരനാണ്. പക്ഷേ മാറുഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു ഒരു ദിവസം നോമ്പ് നോറ്റിങ്ങനെ പോകുമ്പോൾ, ഫർദ് നോമ്പല്ല കേട്ടോ സുന്നത്ത് നോമ്പ്, നോമ്പ് നോറ്റിങ്ങനെ പോകുമ്പോൾ റഹിമല്ലാഹു അംറഅൻ ശരിബ മിൻ സഖായതി, എൻ്റെ വെള്ളക്കടയിൽ നിന്ന്, എൻ്റെ ഡ്രിങ്ക്സ് കടയിൽ നിന്ന്, ഡ്രിങ്ക് കടയിൽ നിന്ന്, വെള്ളക്കടയിൽ നിന്ന്, സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാടുകളിൽ നിന്നുണ്ടല്ലോ ജ്യൂസിൻ്റെ കട, കൂൾ ഡ്രിങ്ക്സിൻ്റെ കട, ഇതുപോലെയുള്ള ഒരു കടക്കാരൻ വിളിച്ചുകൊണ്ട് പറയുന്നു, റഹിമല്ലാഹു അംറഅൻ ശരിബ മിൻ സഖായതി, എൻ്റെ കടയിൽ നിന്ന് വെള്ളം കുടിച്ച ആളുകൾക്ക് അല്ലാഹു തആല കരുണ ചൊരിയട്ടെ, റഹ്മത്ത് ചൊരിയട്ടെ. ആ ദുആ അങ്ങോട്ട് കളിക്കേണ്ട താമസം. ബഹുമാനപ്പെട്ട മാറൂഫ് ഖർഹി റളിയല്ലാഹു അൻഹു നോമ്പൊക്കെ മറന്ന് നേരെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി അങ്ങ് കുടിച്ചു. ആളുകൾ ചോദിച്ചു, അല്ല ഉസ്താദ് നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്, നിങ്ങൾ നോമ്പ് നോറ്റ എന്ത് സൽക്കാരത്തിന് വിളിച്ചാലും നിങ്ങൾ വരാത്ത മനുഷ്യനാ, പക്ഷേ നിങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് വെള്ളം വാങ്ങിയിട്ട് നിങ്ങൾ കുടിച്ചില്ലേ, അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു ദുആ നടത്തിയപ്പോഴേക്ക് നിങ്ങൾ എന്താ വെള്ളം കുടിച്ചത്? അദ്ദേഹം നടത്തിയ സാധാരണ ദുആയല്ല. അദ്ദേഹം പറഞ്ഞത് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്നാണ്. അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങാനും ആ ദുആ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മർഹുമായി കാരുണ്യത്തിന്റെ ഹോൾഡറായി ഞാൻ മാറിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു വിജയം വേറെ ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കാരുണ്യം ചിലറയല്ല. ആ കാരുണ്യത്തിന്റെ ആഴവും മൂല്യവും മനസ്സിലാക്കിയ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി തങ്ങളതാ പറയുന്നു, മഹാന്മാരെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് കാരുണ്യം ഇറങ്ങും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, പ്രസവ വേദന കൊണ്ട് പൊഴിയുന്ന പെൺകുട്ടികളെ സുബ്ഹാനല്ലാഹ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ഗർഭപാത്രം വികസിക്കുന്നില്ല, മഷി ഇറങ്ങിപ്പോയി, കുട്ടി താഴോട്ട് ഇറങ്ങുന്നില്ല, വേദന ഇളകുന്നില്ല. സുബ്ഹാനല്ലാഹ്, കഷായിക്കാര് കത്തിയും പിടിച്ച് നിൽക്കുന്നത് പോലെ നമ്മുടെ ഗൈനക്കോളജിസ്റ്റുമാര് കത്തിയും പിടിച്ച് കാത്തു നിൽക്കുകയാണ്. ഇതിനു വേണ്ടി അവരെ തവക്കുലാക്കി പോകുന്ന സ്വഭാവം നമുക്കും സംഭവിച്ചു പോയി. എന്നാൽ മുൻഗാമികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ആറ്റലർക്കാരത്തിനാല് കബറിടം കോരട്ടെ, ആണതിൽ നിറങ്ങിനെ മാസ് ആടിടം നീ തട്ടേ, ഇറയ കോനിൽ നേറ്റം ശുക്രാൻ ഓതിടം കുറാനേ, ഇണമഴരീഫത്തിൽ ഫുക്ക് നൽകിടം പൂണ്ടാനേ. മഹദി നഫീസത്തുൽ മസീഹ റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടിയ സ്വാലിഹാത്തിൽപ്പെട്ട മഹദിയാണ്. ബഹുമാനപ്പെട്ട നഫീസ മിസ്രിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുത്തെ ചരിത്രങ്ങൾ വാ പാടി പുകഴ്ത്തിയപ്പോൾ, അവിടുത്തെ പേര് പരാമർശിച്ചപ്പോൾ വേദനകളാത്ത പെണ്ണിനേക്ക് വേദന ഇളകി. നൊമ്പരപ്പാടിൽ കഴിയുന്ന പെൺകുട്ടിക്ക് സുഖപ്രസവം കിട്ടിപ്പോയി. ആ കാട്ടിൽ ജീവിക്കുന്ന ആനകള് വലിയ ആനകളാണ്, ആനകൾ പ്രസവിക്കുന്നുണ്ട്. ഒരൊറ്റ ആനയും ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ടല്ല പ്രസവിച്ചത്. എത്രയോ അണ്ണാച്ചിമാര് പ്രസവിക്കുന്നുണ്ട്. അണ്ണാച്ചികാള് ഗൈനസ്റ്റുമാര് ഗൈനക്കോളജിമാരുടെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുന്നത് കാണാൻ കഴിയുന്നില്ല. ഇവിടെ എത്രയോ ജന്തുജാലങ്ങളെ പ്രസവിക്കുന്നുണ്ട്, ഗൈനക്കോളജിസ്റ്റുമാരുടെ സപ്പോർട്ടോടുകൂടെയല്ല. പിന്നെ ആരുടെ സപ്പോർട്ടാണ്? എല്ലാറ്റിൻ്റെയും മടക്കമാകുന്ന ഫസുബ്ഹാനല്ലദി ബിയദിഹി മലകൂത്തു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. എല്ലാ
അധികാരത്തിന്റെ എല്ലാ കഴിവുകളുടെയും അധിപനായവൻ ആരാണ്? അവൻ യജമാനനായ റബ്ബ് മാത്രമാണ്. അൽഹംദുലില്ലാഹി ഫിൽ ആസ്വാലി വൽ ബക്കരീം, എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ, എല്ലാ സാന്ത്വനങ്ങളുടെയും ദാതാവായ, എല്ലാ കാരുണ്യത്തിൻ്റെയും സൃഷ്ടാവായ യജമാനനായ റബ്ബ് പറയുന്നു, സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞോ, ആനയെ പ്രസവിപ്പിക്കുന്നത് പോലെ, കടുവ പ്രസവിക്കുന്നത് പോലെ, സർപ്പം പ്രസവിക്കുന്ന അണലി പോലെ, സർപ്പം പ്രസവിക്കുന്നത് പോലെ, മത്സ്യം പ്രസവിക്കുന്നത് പോലെ നിന്നെയും പ്രസവിപ്പിച്ചു തരാം, നിന്റെ വിഷമങ്ങൾ തീർത്തു തരാം, നിനക്ക് കുടിവെള്ളം തരാം. പ്ലേഗ് രോഗം പരന്നപ്പോൾ, വസൂരി രോഗം പരന്നപ്പോൾ, കുഷ്ഠരോഗം പരന്നപ്പോൾ, സുബ്ഹാനല്ലാഹ്, മഹാനായ സൈനുദ്ദീനിൽ മാബരി റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? വലിയ മൾട്ടി സ്പെഷ്യാലിറ്റിയോ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ ആയ ഹോസ്പിറ്റലിൻ്റെ മണിമന്ദിരം പഠിക്കുകയല്ല, അത് വേണ്ടെന്നല്ല. തദാവോ ഏത് രോഗത്തിനും ചികിത്സയുണ്ടായത് കൊണ്ട് നിങ്ങൾ ചികിത്സിക്കൂ എന്ന് പറഞ്ഞ നേതാവ് തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. പക്ഷേ മഹാനായ സൈനുദ്ദീൻ മാബരി റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താണെന്നറിയോ? പകർച്ചവ്യാധി നാട്ടിൽ പടർന്നു പിടിച്ചപ്പോൾ മഹാനവർകൾ മംഗൂസ് മൗലിദ് ഉണ്ടാക്കി, കാരുണ്യം ഇറങ്ങും, കാരുണ്യത്തിന്റെ ഭാഗമായി രോഗം പോകും, വിഷമം നീങ്ങും, പ്രയാസങ്ങൾ നീങ്ങും. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടുകളിൽ സമാധാനവും ശാന്തിയും നിലനിന്നിരുന്നത് പരീക്ഷണങ്ങൾ പിന്നെ അമ്പിയാക്കന്മാർ മുതൽ എല്ലാവർക്കും ഉണ്ടായതല്ലേ? ആർക്കാ പരീക്ഷണം ഇല്ലാത്തത്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന് ശക്തമായ വേദനകൾ അനുഭവപ്പെട്ടുകൊണ്ട് രോഗങ്ങൾ വന്നപ്പോൾ പലപ്പോഴും പല തവണകളിൽ സാധുവായ ഞാൻ ഉസ്താദിനെ അങ്ങോട്ട് ഉപദേശിക്കേണ്ടതില്ല, ഉസ്താദിൻ്റെ ഇൽമു കൊണ്ട് കഴിയുന്ന എളിയവരാണ് നമ്മളൊക്കെ, എന്നാലും തെമ്പികിന് വേണ്ടി പരീക്ഷണങ്ങൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് മാനസികാവസ്ഥകൾ എന്ന് അറിയില്ലല്ലോ, നമുക്കത് അനുഭവിച്ച് വരികയല്ല. അതുകൊണ്ട് ശക്തമായ വേദനകളിൽ പ്രയാസപ്പെടുന്ന സമയത്ത് ഉസ്താദ് ഞാനിങ്ങനെ പറയും, ഉസ്താദേ പ്രയാസം കിട്ടുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണല്ലേ, കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകൃതരാണെന്ന് ബോധ്യപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയും, ഹംസക്കോ എനിക്കൊരു ജസവും ഇല്ല, ഒരു പൊറുതികേടും ഇല്ല, ഒരു വിഷമവും ഇല്ല, ഒരു പരാതിയും ഇല്ല. ഉസ്താദിന്റെ ദുആ തന്നെ പഠിച്ചവനെ ക്ഷമ തരണേ അല്ലാ, ക്ഷമ തരണേ അല്ലാന്ന്. അങ്ങനെ നമ്മക്കൊണ്ടൊന്നും കഴിയും, അള്ളാഹു തആല നമുക്കൊക്കെ നല്ല ക്ഷമയും ഈമാനും തഖ്വയും പ്രദാനം ചെയ്യുമാറാകട്ടെ. തുല്യതയില്ലാത്ത പരീക്ഷണങ്ങൾ ഇന്ന് രണ്ടു മാസക്കാർ ഉസ്താദ് അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹു തആല ഉസ്താദിന് എല്ലാവിധ സന്തോഷം കൊടുക്കുമാറാകട്ടെ. ഒക്കെ നല്ല ലക്ഷണങ്ങളാണ്, ഞാൻ ആ ഭാഗത്തെ കൂടുതൽ കടക്കുന്നില്ല. അള്ളാഹു ഉസ്താദിന് എല്ലാവിധ സന്തോഷം കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്? ആ നിലക്ക് സ്വാലിഹീങ്ങളെ പരാമർശിക്കുമ്പോൾ കാരുണ്യം ഇറങ്ങും എന്ന് ഹദീസിൽ വന്നതുകൊണ്ട് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനിതാ സ്വാലിഹീങ്ങളെ കുറിച്ച് കുറച്ച് പറയാൻ പോകുന്നു. കാരണം നബി തങ്ങൾ പറഞ്ഞല്ലോ, സ്വാലിഹീങ്ങളെ പറയുന്ന സ്ഥലത്ത് കാരുണ്യം ഇറങ്ങുമെന്ന്. ശരിക്കും മഹാനായ അഹമ്മദ് ബിൻ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല സ്വാലിഹീങ്ങളെ സൽവൃത്തരെ കുറിച്ച് പരാമർശിക്കുമ്പോഴോ അവരുടെ തിരുക്കാർ അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുമ്പോഴോ അവരുടെ പേരുകൾ പരാമർശിക്കുമ്പോഴോ അവരെ വാഴ്ത്തി പറയുമ്പോഴോ ഇങ്ങനെയുള്ള വലിയ നേട്ടം തരിക ഇല്ലായിരുന്നെങ്കിൽ നമുക്കാർക്കും അല്ലാഹുവിനെ വിട്ടുകൊണ്ട് മറ്റുള്ളവരുടെ പേര് പറയാൻ സമയം കിട്ടൂല കേട്ടോ. അള്ളാഹു തആല വലിയ ആനുകൂല്യം വെച്ചത് കൊണ്ടല്ലേ സ്വാലിഹീങ്ങളെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു, സ്വാലിഹീങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന വേദിയെ മുഴുവനും നാം തേടിപ്പിടിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലൗലൽ ഉലമാഉ ഔലിയാഉ ലമാ ഫിൽ അർളി വലിയുൻ, മഹാനായ ഇമാം ഷാഫിഈ തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ നേതാവായ മുൻഗാമിയായ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു രണ്ട് പേരിലേക്കും ചേർക്കപ്പെട്ടു
പറയപ്പെടുന്ന ഒരു മെസ്സേജാണ്. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ അല്ലെങ്കിൽ ഈ ഭൂപ്രദേശത്ത് ഔലിയാക്കളില്ല. പണ്ഡിതന്മാർ ഔലിയാക്കൾ അല്ലെങ്കിൽ ഭൂപ്രദേശത്ത് ഔലിയാക്കളില്ല. ഏതെങ്കിലും പണ്ഡിതന്മാരുടെ നെഗറ്റീവ് ചൂഴ്ന്ന് അന്വേഷിക്കാൻ നടക്കണ്ട. അവരുടെ നെഗറ്റീവുകളെ മറികടക്കാൻ മാത്രമുള്ള പോസിറ്റീവ് അവരുടെ കൈവശമുണ്ട് കേട്ടോ. അവരുടെ ഒരൊറ്റ മണിക്കൂർ കൊണ്ട് 10,000 മണിക്കൂറുകൾ അവരുണ്ടാക്കി തീർത്ത വിനകളെ മറികടക്കാൻ അവർക്ക് കഴിയും കേട്ടോ. സാധാരണക്കാർക്ക് വേണ്ടി ഞാനത് പറയുകയാണ്, ആരും വിഷമം കരുതാൻ പാടില്ല. പണ്ഡിതന്മാരാണെങ്കിലും അവരെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യരുത്. പണ്ഡിതന്റെ കൊത്തിവരിച്ച് മാംസം തിന്നാൻ പാടില്ല, ഒരാളെ കുറിച്ചും പറയാൻ പാടില്ല, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം അറിയുമോ? അള്ളാഹു തആലയിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങള്, സുബ്ഹാനല്ലാഹ് വലിക്കുല്ലി വാഹിദിഹിം തരീഖും മിൻ തുറുഖ് ലേ വലിക്കുല്ലി വാഹിദിഹിം തരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസിലാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ അവനിലേക്ക് ചെന്നു ചേരാനുള്ള വഴികൾ എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ ഒക്കെ ലക്ഷ്യം അതാണ്. മഹാനായ നമ്മുടെ നേതാവ് സയ്യിദുനാ ആദി നബി അലൈഹിസ്സലാത്തു വസലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചില ആളുകളെല്ലാം പരാമർശിച്ചു, ആദി നബി ഭൂമിയിലേക്ക് ഇറങ്ങിയില്ലേ, മൂപ്പർ അവിടെ തെറ്റ് ചെയ്തില്ലേ, പോടാ പൊട്ടാ, നിനക്കൊന്നും തിരിഞ്ഞിട്ടില്ല. മഹാന്മാരായ ആരിഫീങ്ങൾ പറയുന്നു, എടോ ആദി നബി അലൈഹിസ്സലാത്തു വസലാം കാമിലിന്റെ മർത്തബയിൽ നിന്ന് അക്മലിന്റെ മർത്തബയിലേക്ക് എത്താൻ വേണ്ടിയാണ് അല്ലാഹു തആല പറഞ്ഞുവെച്ചിട്ടുള്ളത്. സമ്പൂർണനാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് അറിയാൻ കഴിയുന്ന സത്യമാണ്. അല്ലാഹു തആലയുടെ കൺട്രോളിൽ പോലും കിട്ടാത്ത ആൾക്കാണ് നബുവത്ത് കൊടുത്തത് എന്നൊക്കെ പറയാൻ മാത്രം ബുദ്ധി കുറഞ്ഞവരല്ല സുന്നികൾ. അല്ലാഹു തആല നമുക്കൊക്കെ ഹിദായത്ത് തരട്ടെ സഹോദരന്മാരെ. പക്ഷേ ഒരു മനുഷ്യൻ തെറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കുറവുകൾ വരുമ്പോൾ ആദി നബി സ്വലാത്തു വസ്സലാം തെറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റൂല. വസാരി ഇമാമ തന്നെ ഹിയേൽ പറഞ്ഞത് എന്താണ്? ദംബ് എന്ന് പറയുന്ന ഒരു വസ്തു സംഭവിച്ചു എന്നാണ്. ദംബ് എന്ന് പേര് പറയുന്ന ഒരു സംഗതി സംഭവിച്ചു എന്നാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്! ഞാൻ ആക്കോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ 2-ാമത്തെ വർഷം ആക്കോട ഉസ്താദിന് ദർസ്. ഒരു ദിവസം രാത്രി പോയപ്പോ നല്ല കറി, ഭക്ഷണത്തിന് ചോറ് കഴിക്കുമ്പോൾ നല്ല കറിയാ കൂട്ടാൻ. ചേന, ഇവിടെ ചേനല്ലേ, ആ ചേനയാണ് കറി. ഉഷാറായി കൂട്ടി, സുബ്ഹാനല്ലാഹ്. പിന്നീട് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ചൊറിച്ചിരി വന്നാലും ചൊറിയ, നാവുമിലും വായൻ്റെ ഉള്ളിലും ചൊറി വന്നാൽ എന്താ കാട്ട? പ്രതിവിധി ഇല്ലല്ലോ. ചൊറിയാൻ തുടങ്ങി, നാവും ഉള്ളൊക്കെ ചൊറിയാൻ തുടങ്ങി. ഞാനൊക്കെ ബേജാറിയിപ്പോയി, കിടന്ന് പെടയല്ലാതെ വേറെ മാർഗമില്ല. അപ്പം എന്താ സംഭവം? അതൊരു ചേനയാണ്, അത് കാട്ടു ചേനയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ചേന, കാട്ടു ചേന. ഇവിടെ കണ്ടോന്ന് എനിക്കറിയില്ല. നല്ല ചേനയുണ്ട്, കാട്ടു ചേന ഉണ്ട്. കാട്ടു ചേന എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു വിഷാണ്. അത് ഈ സാധുക്കളുടെ കയ്യിൽ പുരക്കാർക്ക് അന്ന് വളരെ ദരിദ്രം പിടിച്ച കാലഘട്ടമാണ്. 1983 ഉസ്താദ് പണിക്കോട്ടുംപടി ആദ്യമായി ദർസ് നടത്തുന്നത്. 1984 ആക്കോട് ദർസ് നടത്തുന്നത്. 1985 പൊസോട്ട് ദർസ് തുടങ്ങുന്നത്, ഉസ്താദിൻ്റെ ദർസ്. 1984 സംഭവം. നാവൊന്നായിട്ടാണ് ചൊറിയാൻ തുടങ്ങി. ആകെ ബേജാറായി, എന്താ പ്രതിവിധി ഒരു പൊടുത്തുമില്ല. അന്നാണെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നു ഉസ്താദ് ദർസ് നടത്തുന്ന ആ സ്ഥലത്ത് നിന്ന് ഹെലികോപ്റ്റർ വന്നിറക്കി പൊക്കി കൊണ്ടുപോകേണ്ടി വരും. വേറൊരു മാർഗമില്ല. ചാലിയാർ പുഴ നീണ്ട പുഴയാണ്. തങ്ങപ്പാപ്പൻ്റെ അമ്മാവനൊക്കെ ആണ് അവിടുത്തെ നേതാക്കന്മാർ, മുല്ലത്തങ്ങൾ എന്ന് പറയും. ആകെ 2 ബസ്സോ മറ്റാണുള്ളത് കടവിൻ്റെ അപ്പുറത്ത്. കടവ് കടക്കണമെങ്കിൽ തന്നെ വലിയൊരു കടവ്, അത് രാത്രിയൊന്നും ഉണ്ടാവില്ല. വേറെ ഒരു മാർഗം ടൗണായിട്ട് ബന്ധപ്പെട ഒരു റോഡും ഇല്ല, ബസ്സും ഇല്ല, വാഹനവും ഇല്ല. എൻ്റെ ഒരു അമ്മായി മരിച്ചു എന്നുള്ള വിവരം എനിക്ക് കിട്ടണ മരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. മലപ്പുറം ജില്ലയിലുള്ള സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലക്കാരനാണ് ഞങ്ങൾ.
മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലത്തേക്ക് വിവരം കിട്ടാൻ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് കമ്പി ടെലഗ്രാമാണ് അത് കിട്ടാൻ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ 3-ാമത്തെ ദിവസം മരിച്ച പുരയിലെത്താൻ വേണ്ടി ഞാൻ ശ്രമം നടത്തിയിട്ട് അങ്ങാടിക്ക് ഇറങ്ങി പോകാനുള്ള വഴി അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടുന്ന് ആൾക്കാർ പറഞ്ഞു ഇവരുടെ വൈകുന്നേരം ഒരു പൂള കൊണ്ടുവരുന്ന കപ്പ കൊണ്ടുവരുന്ന ഒരു വണ്ടി വരാറുണ്ട്, ഒരു ലോറി. നമ്മുടെ ശ്രമം നടത്തി നോക്കി ചിലപ്പം വിജയിച്ചൂടായില്ല. അങ്ങനെ അതിന് മണിക്കൂറുകൾ കാത്തുനിന്ന് ആ ഡ്രൈവറൊക്കെ സോപ്പിട്ട് അങ്ങനെ ആ ലോറി കയറിയിട്ട് ഫറോക്ക് കോളേജിൽ നിന്നുള്ള സ്ഥലത്തെത്തിയിട്ട് അവിടുന്ന് പിന്നെ വേറെ വണ്ടി പിടിച്ചിട്ടാണ് നാട്ടിലേക്ക് പോയത്. അതൊരു കാലഘട്ടമാണ്. അപ്പോൾ എവിടേക്കും പോകാൻ നിർത്തില്ല. അപ്പം എന്താ സംഭവം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, കാട്ടു ചേന അതും ചേന തന്നെയാണ്. പക്ഷേ ഒറിജിനാലിറ്റി ചേനയുടെ പവറല്ലാതെ വ്യത്യാസമുണ്ട്. ഇതേപോലെ ദമ്പ് എന്ന പേര് ചിലപ്പം പറയും, പക്ഷെ എല്ലാം ദമ്പല്ല. തെക്കിലീഫിൻ്റെ ലോകത്തല്ല സംഭവിച്ചത്. അതൊക്കെ പറയുമ്പോൾ അപ്പം അതിനെ പറ്റി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് കിടക്കുന്നില്ല. ഏതായാലും ആ മഹാനായ ആദി നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറിയ താഴ്ചയിലേക്ക് താഴ്ന്നിട്ട് അള്ളഹാനോട് ഇങ്ങനെ ഇരക്കാണ്, പഠിച്ചോനെ പഠിച്ചോനെ റബ്ബനാ ളലംനാ അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതിങ്ങനെ പറയാം. ആദി നബി കണ്ണീരൊലിപ്പിക്കുകയാണ്, 100 ആണ്ടുകളോളം കണ്ണുനീരൊലിപ്പിക്കുകയാണ്. ഈ കണ്ണുനീര് മുഴുവനും ബഹുമാനപ്പെട്ടവർക്ക് കമാലിന്റെ മർത്തബ പ്രാപിച്ചു കൊടുക്കുകയാണ്. മനുഷ്യൻ അഭൂതിയത്തിലേക്ക് അടിമത്തത്തിലേക്ക് താഴുകയാണ്. നമ്മൾ കരയാന്ന് പറഞ്ഞാൽ എന്താ, അല്ലാ അല്ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ താഴ്മയാണ് അഭൂതിയത്ത്, അടിമത്തം. ഇതിനാണ് ഈ ദുനിയാവൻ അല്ലാഹു പഠിച്ചിട്ടുള്ളത്, ഈ അടിമത്തം ഉണ്ടാകാൻ വേണ്ടി. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യനെയും ജിന്നിനെയും എല്ലാം അല്ലാഹു തആല പഠിച്ചത് ഇല്ലാ ലിയഅബ്ദൂൻ, അടിമത്തം എനിക്ക് അടിമകളാണ്. ഈ അടിമത്തം എത്ര കൂടണോ അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നീണ്ടുപോകുക. ഞാൻ പറഞ്ഞേ വിളി നിസ്കരിച്ചു കഴിഞ്ഞാൽ വലിയ അമ്പത്തിലേക്ക് ഇപ്പം അടിമത്തം വേണം. വലിയ ഓ ഞാൻ തരക്കേടില്ല എന്ന് തോന്നിപ്പോയാൽ ഓനെ നിസ്കാരം ഒന്നിനും പറ്റൂല. പറഞ്ഞത് മോനെ നിനക്ക് നിന്നതയും നിസ്സാരതയും അള്ളാഹു താലയുടെ അടിമത്വവും കൂടുതൽ ഉണ്ടാക്കി തരുന്ന തെറ്റാണ് മോനെ. നീ അഹങ്കാരവും ഉൾനാട്യവും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്ന നല്ല കാര്യത്തെക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമം. ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് ഞാൻ ഇപ്പൊ തിരക്കേടില്ല എന്നുണ്ടെങ്കിൽ നെഞ്ചും പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയാണ് കിട്ടണമെങ്കിൽ അതിനേക്കാളും നല്ലത് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ട് വിനയം തോന്നിപ്പോകുന്ന ആ തെറ്റാണ്. ഞാൻ ആ ഭാഗത്ത് കൊണ്ട് കടക്കുന്നില്ല. ഇതിനർത്ഥം തെറ്റ് ചെയ്യാനുള്ള ഇതല്ല, മറിച്ച് നന്മ ചെയ്യുമ്പോൾ നമുക്ക് ഉപൂതിയത്തെ അടിമത്വം കൂടാ വേണ്ടത്. ഈ അടിമത്വത്തിന് കൂടുതൽ അടിമത്വം പ്രാപിച്ച് 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 അള്ളാഹുവിനോട് കരയാനുള്ള ചാൻസ് ആണല്ലോ ഉണ്ടാക്കി കൊടുത്തത് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്ക് വേണം. ഇതാണ് മഹാന്മാരെ ആരിഫ്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ ഞാൻ ചുരുക്കുന്നു, ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനിപ്പോ ആവശ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഏതായാലും ചുരുക്കുന്നു, നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള പാതകൾ അർഹമുർ റഹീമീനായ റബ്ബ് വെട്ടിത്തരട്ടെ, വെട്ടി തുറന്നു തരട്ടെ. ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ചെന്നെത്തണം. ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ട് അള്ളാഹു തആല കൽപ്പിച്ചു എന്നിലേക്ക് വാ. ആ വുസൂലിന് അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള പണികളാണ് സഹോദരന്മാരെ നാം എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിസ്കാരം അതിനുള്ള മാർഗമാണ്, ദിക്ര അതിനുള്ള മാർഗമാണ്, എന്തിനേറെ ഈ സദസ് വരെ അതിനുള്ള മാർഗമാണ്. നമ്മൾ പള്ളി ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ്, മദ്രസ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയാണ്, അവിടെ തമ്മിൽ പോരിന് വേണ്ടിയല്ല, പാട്ടി തിരിഞ്ഞ് കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പരസ്പരം കലഹിക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അള്ളാഹുവിലേക്ക് വാസനീയങ്ങളാകണം, അള്ളാഹുവിലേക്ക് വാസനീയങ്ങളാകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട് പല മാർഗങ്ങളും. അല്ലേ, മാസാല അബ്ദി ബിന്നവാഫിലി ഖുർബു ഹത്താ കൂന ലഹു യദം വൽ അർജുല
ഫർളായ കാര്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം, ഫർളായ കാര്യങ്ങൾക്ക് ശേഷം സുന്നത്തായ കാര്യങ്ങൾ യഥേഷ്ടം ചെയ്ത് ചെയ്ത് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അടുത്താൽ അവന് വേണ്ടത് മുഴുവനും ഞാൻ കൊടുക്കും. എത്രത്തോണമെന്ന് അറിയാമോ? അവൻ്റെ കയ്യിൻ്റെ നിയന്ത്രണം എങ്ങനെയാകണമെന്ന് അവൻ പോലും സ്വപ്നത്തിൽ വിചാരിക്കാത്ത രൂപത്തിൽ ഞാൻ പൂർത്തീകരിച്ചു കൊടുക്കും. കണ്ണോ കാലോ അവൻ്റെ സാധാരണ കണ്ണല്ല, സാധാരണ കാലല്ല, സാധാരണ ചെവിയല്ല. അവൻ അസാധാരണത്വം പ്രാപിച്ചു പോയി. സാധാരണ ഔലിയാക്കന്മാരെ കുറിച്ച് പോലും അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെ. പിന്നെ ഔലിയാക്കന്മാരുടെ അച്യുതണ്ടാകുന്ന സയ്യിദുൽ വലാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ സഹോദരന്മാരെ. ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, അള്ളാഹുവിലേക്ക് ചെന്നെത്താൻ അള്ളാഹു തആല പല വഴികളും വെച്ചിട്ടുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ എല്ലാം ഒരേ ഗ്രേഡിലല്ല. വലിക്കുല്ലി വാഹിദിഹിം തരീഖും മിൻ തുറുഖ് ഫയഖ്താറുഹു ഫയകൂനു മിൻ ദാവാസില. ഓരോരുത്തർക്കും അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള വഴികൾ ഓരോരുത്തരും സെലക്ട് ചെയ്യും. ആ വഴികളിലൂടെ അവർ അള്ളാഹുവിലേക്ക് ചെന്നെത്തും. ആ വഴികളിൽ പെട്ടതാണ് സുബ്ഹാനല്ലാഹ് കവക ജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയാ വകകസറത്തിൽ ഔറാദി കസൗമി സ്വലാ. ആദ്യമായും പ്രഥമമായും പ്രധാനമായും അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള റൂട്ട് ഏതാണെന്നറിയുമോ? ആ റൂട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വി വി ഐ പികളായ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത റൂട്ടാണ്. അഥവാ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു കൊടുത്ത റൂട്ടാണ്. അതേതാണ്? ആളുകളെ നല്ലതിലേക്ക്, നല്ല ചിന്തയിലേക്ക്, നല്ല സ്വഭാവത്തിലേക്ക്, നല്ല ആദർശത്തിലേക്ക്, നല്ല റൂട്ടിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള തർബിയത്തിൻ്റെ പണിയെടുക്കുന്നവൻ. സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കന്മാരെടുത്ത പണി അതാണ്. വിശുദ്ധ ഖുർആനും പറഞ്ഞു അതേ കുറിച്ച്. അതിനേക്കാൾ ഉത്തമമായി അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കാൻ പറ്റുന്ന, അതിനേക്കാളും മറികടക്കുന്ന മറ്റൊരു പ്രവർത്തനം ഇല്ല. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി മുഴുവനുമുള്ളത്. മറ്റ് പലതുമുണ്ട്, നോമ്പ്, സദാസമയത്ത് നോമ്പ്, വഖകസറത്തുൽ ഔറാദി കസൗമി സ്വലാ, എപ്പോഴും ദിക്ർ ചൊല്ലുക, എപ്പോഴും നോമ്പ് നോൽക്കുക, എപ്പോഴും നിസ്കരിക്കുക, ഇതെല്ലാം വലിയ പവറുള്ളതാണ്. പക്ഷേ ആ പവറിനെ മുഴുവനും മറികടക്കുന്ന പവറുണ്ട്. അതേതാണെന്നറിയുമോ? ആളുകളെ സംസ്കരിക്കാൻ, ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ, അതിന് റെഡിയാകുക, പണ്ഡിതനാകുക, എന്നിട്ട് പണിയെടുക്കുക. ഓ, എൻ്റെ കുട്ടീനെ മൊയ്ലാരായി പോയാലോ, അപ്പം ദുനിയാവ് ആഹുറും തകർന്നു പോയി എന്ന് ചിന്തിക്കണ്ട. ഏറ്റവും ഉന്നതമായ ഒരു സെലക്ഷനാണ് ഇനി നടത്തിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഒരു കുട്ടിയെങ്കിലും ഒരു മുത്താലിമാക്ക്, ഒരു കുട്ടിയല്ല എല്ലാ കുട്ടിയും മുത്താലിമാക്കണം. ചിലരുണ്ടങ്ങനെ ഒന്ന് പറക്കത്തിനായിട്ട് കിടക്കട്ടെ, ഒന്ന് പഠിക്കാൻ കുറച്ച് മോശമാണ്, നേതാ ഈ വൈക്ക് പോയിക്കോട്ടെ, മുല്ലാക്കെങ്കിലും ആകല്ല. അതല്ല, ഏറ്റവും ബുദ്ധിയുള്ള, ഏറ്റവും സാമർഥ്യമുള്ള, ഏറ്റവും നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ നിന്ന് കുട്ടികളെ പറഞ്ഞേക്കണം, നീ മോശമായ ഒരു പണിയായിട്ടാണോ കണ്ടത്? ഈ ലോകത്തെ അത്യുത്കൃഷ്ടനായ നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ, എത്ര ആളുകൾ ഈ നമ്മുടെ നാടുകളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന പൊസോട്ട് തങ്ങൾ ഉസ്താദിന് കിട്ടിയതുപോലെയുള്ള ഇതുപോലൊരു അനുസ്മരണത്തിന്റെ ആദരവ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ സഹോദരന്മാരെ? ആ കിട്ടിയിട്ടുള്ള അനുസ്മരണത്തിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? പണ്ടവരായി എന്നതിന്റെ പേരിലാണ്. സമൂഹത്തിന് നേതൃത്വം വഹിക്കുന്ന ഒരു ആത്മീയ നേതാവായി എന്നതിന്റെ പേരിലാണ്. ഇത് നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ കുട്ടികളെ ഡോക്ടറാക്കാം, MBBS കാരനാക്കാം, അതിനൊന്നും ഇസ്ലാം എതിരല്ല. നീ എഞ്ചിനീയർ ആക്കിക്കോ, MBBS ആക്കിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട ശൈഖുന പൊസൂട്ട് തങ്ങൾക്ക് ഉസ്താദിന് കിട്ടിയ ഈ ആദരവ് അത് MBBS കാരനാണെങ്കിൽ കിട്ടുമായിരുന്നില്ല. അപ്പൊ മോശപ്പെട്ട പണിയാണോ പണ്ഡിതനാകുക എന്നുള്ളത്, കിതാബോധം പഠിപ്പിക്കുക എന്നുള്ളത്? ഒന്ന് പറഞ്ഞേക്കണം, നല്ല മുത്താലിമായി ഒരു വളർന്നു വരട്ടെ. എൻ്റെ ജ്യേഷ്ഠൻ അൽഹംദുലില്ലാ 100,000+ റുപ്യ ശമ്പളം വാങ്ങുന്ന ആളാണ് വിദേശത്ത്. അള്ളാഹു മാഷാ അല്ലാ ലാ കുവ്വത്ത ഇല്ലാ ബില്ലാ. ജ്യേഷ്ഠനും നമ്മുടെ കുടുംബത്തിനെല്ലാം അള്ളാഹു തക്വയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറേ. ജ്യേഷ്ഠൻ്റെ മകൻ ഞാൻ പറഞ്ഞു, മോനെ മൊയ്ലാരാക്കണം. അൽഹംദുലില്ലാ
ഇപ്പം മുത്താലിമാണ്, രണ്ട് വർഷം കഴിഞ്ഞു. അല്ലാ രണ്ടാമത്തെ വർഷത്തിലാണുള്ളത്. അല്ലാഹുത്തല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. കാശുള്ള സമ്പത്തുള്ള ആളുകൾ കുടുംബത്തിന് സെലക്ഷൻ ചെയ്യണം. എൻ്റെ ഒരു കുട്ടിയെ പണ്ഡിതനാക്കാണ്, ഒരു മൊയ്ലേരാക്കാണ് എന്ന് തീരുമാനിക്കണം. അങ്ങനെ ബുദ്ധി സാമർത്ഥ്യവും കഴിവുള്ള ആളുകൾ, ചില ആളുകൾ വിചാരിക്കും ആ നല്ല പഠിക്കാൻ കുറച്ച് ഉഷാറാണ്, എന്നാ പിന്നെ കിതാബോധം പറഞ്ഞേക്കണ്ട. പഠിക്കാനുള്ള കുട്ടീനെ അതിന് കിട്ടേണ്ടത്. പഠിക്കാൻ നിങ്ങൾ നോക്ക്, ഇവിടെ എത്ര അധ്യാപകന്മാരുണ്ട്, ഒരു സബ്ജക്റ്റ് അല്ലേ, ഒരൊറ്റ സബ്ജക്റ്റിനപ്പുറം ഏതാ ടീച്ചർമാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ അധ്യാപകന്മാർക്ക് എടുക്കാൻ കഴിയുക? മാത്സിന്റെ മാസ്റ്റർ ആണെങ്കിൽ മൂപ്പര് മാത്സ് തന്നെ, സയൻസിന്റെ ആളാണെങ്കിൽ സയൻസ് തന്നെ അല്ലേ, ഇംഗ്ലീഷിന്റെ ആളാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ, എല്ലാം കൂടി എടുക്കാൻ പറ്റിയൊരു മാഷ ഞാൻ പലപ്പോഴും തിരഞ്ഞിട്ടുണ്ട്, കിട്ടൂല, കിട്ടിയിട്ടില്ല. ഇനി കിട്ടും, ഇവിടെ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം വാരി കൊണ്ടുപോകും. നമുക്ക് ആവശ്യമുണ്ട്, എല്ലാം കൂടി എടുക്കാൻ പറ്റും. എന്നാൽ ഒരു ആലിം അങ്ങനല്ല, എന്തെല്ലാം പഠിപ്പിക്കുമ്പോൾ തങ്ങപ്പാപ്പൻ്റെ മദ്ഹറിൽ പോയി നോക്കിയാൽ അവിടെ എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്യുന്ന ഒരു ഉസ്താദ. അതിൽ ഗോണശാസ്ത്രമുണ്ട്, ജോമെട്രി ഉണ്ട്, അതിൽ എല്ലാ ശാസ്ത്രങ്ങളുമുണ്ട്. വെറും നിങ്ങൾ വിചാരിച്ചെന്നാ, ഞാൻ സാധുവായ ഞാൻ എസ് എൽ സി വരെ സ്കൂളിൽ പോയിട്ടുള്ളൂ, പക്ഷേ കണക്ക് പലതും പഠിച്ചിട്ടുണ്ട്. ബന്ദിരായ ഷെയ്ഖുന പൊസൂട്ട് തങ്ങൾ ഉസ്താദിൻ്റെ കൂടെ ഖുലാസ പഠിച്ചപ്പം ഞാൻ ഇതുവരെ പഠിക്കാത്ത, അഥവാ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പഠിക്കാത്ത പല കണക്കുകളും ഖുലാസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഗണിതശാസ്ത്രത്തിൽ എട്ടാം ക്ലാസ് മുതൽ ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ 82 എസ് എൽ സി പാസ്സാകുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം എട്ടാം ക്ലാസ് മുതൽ ഗണിതശാസ്ത്രം രണ്ട് വിഭാഗമായിട്ടാണ് പോകുന്നത്. ഇപ്പം എങ്ങനെ എനിക്കറിയില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ജോമെട്രി സെക്ഷൻ. അതിൽ തീരെ പഠിക്കാത്ത പലതും ഉക്ലീദിസ് എന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ മക്കൾക്ക് എത്രയോ പെട്ട ഉക്ലീദിസ് ഓതി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല, നമ്മുടെ പണ്ഡിതന്മാർ ഇതൊക്കെ ദർസിൽ സിലബസായി വെച്ച് തന്നിരിക്കുകയാണ്. ഗോളശാസ്ത്രം തഷീൽ അഫ്ലാഖ് നോക്കിയാൽ കാണാൻ കഴിയും, എത്രയോ ശാസ്ത്രങ്ങളും മറ്റുമൊക്കെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ അവരെല്ലാറ്റിനും തികഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പിന്നെ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കാൻ തന്നെ കഴിയാത്ത അങ്ങനെയുള്ള ആളുകൾ പോരതിന്, ഇതിന് എല്ലാം തികഞ്ഞ നല്ല ബുദ്ധിസാമർത്ഥ്യമുള്ള കുട്ടികൾ വേണം. അപ്പോൾ ബുദ്ധിസാമർത്ഥ്യം കൊടുത്ത് കൂടുതലാണ്, മാർക്ക് കുറച്ച് കൂടുതലുണ്ട് എന്നിട്ടങ്ങൾ വിടലല്ല. മക്കറിലെ മുദരിസ് പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗഫൂർ ബാക്കവി, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഉസ്താദി ബീരാങ്ക ഉസ്താദിൻ്റെ മൂത്ത പുത്രനാണ്. ഉസ്താദിൻ്റെ ശൈഖുന പൊസോട്ട് തങ്ങൾ ഉസ്താദിൻ്റെ എവിടെ സനത് കെട്ടി, ആ പരമ്പരയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നേരെ ഉസ്താദ് ബഹുമാനപ്പെട്ട പെരുമുഖം വീരാങ്കോയ ഉസ്താദാണ്. വലിയ സൂഫിയാണ്, സാഹിദാണ് വീരാങ്കോയ ഉസ്താദ്. സാധുവായ ഞാൻ ഒരിക്കലും ഹോസ്പിറ്റലിൽ പോയപ്പം, വീരാങ്കോയ ഉസ്താദ് രോഗശലംബിയായി കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറേ നേരം സംസാരിച്ചു. എന്തുകൊണ്ടോ ഒരു വലിയ സ്നേഹം ഉസ്താദിന് എന്നോടുണ്ട്, വീരാങ്കോയ ഉസ്താദിന്. എനിക്കും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ്. അപ്പോൾ ഉസ്താദിൻ്റെ അടുക്കൽ പോയിട്ട് കുറേ നേരം സംസാരിച്ചു. സംസാരിച്ചപ്പോൾ ലാസ്റ്റ് മെല്ലെ, എനിക്കറിയാം ഉസ്താദിൻ്റെ ശൈലി, എന്നാലും മെല്ലെ കീശന്ന് ഒരു നോട്ടെടുത്തിട്ട് വീരാങ്കോ ഉസ്താദിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പം ഒരു നിലക്കും വാങ്ങാൻ കൊട്ടിച്ചില്ല. എന്നെ ദുന്യാവ് എന്നെ പിന്നെ തീറ്റിക്കുക, എന്താ അത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആ കാശ് വാങ്ങാൻ കൊട്ടിച്ചില്ല. അത്രയും വലിയ സാഹിദായിരുന്നു. സുബ്ഹാനല്ലാ. ആ ബീരാങ്കോ ഉസ്താദിൻ്റെ മകൻ അബ്ദുൽ ഗഫൂർ ബാക്കവിയാണ് മക്കറിലെ പ്രിൻസിപ്പൾ. അദ്ദേഹം 8-ാം ക്ലാസ്സോ 7-ാം ക്ലാസ്സോ മറ്റേ കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയത്തിനും ഫസ്റ്റ് ക്ലാസ് മാർക്ക് വാങ്ങുന്ന നല്ല സ്കൂളിൽ പഠിക്കാൻ സമർത്ഥനായ ഒരാളായിരുന്നു അബ്ദുൽ ഗഫൂർ. പക്ഷേ ബീരാങ്കോ ഉസ്താദ് എന്ത് ചെയ്ത്, ആ പഠിക്കാൻ നല്ല കഴിവുള്ള ആളാണ്, എന്നാൽ വേഗം കിതാബോധം കൊണ്ടുവന്നിട്ട് ഇവിടെ ദർശിക്കുണ്ട്. ടീച്ചർമാർ സ്കൂളിൽ നിന്ന് തെരഞ്ഞു വന്നു, നിങ്ങളുടെ കുട്ടികളെ പഠനം നിർത്തരുത്, നിങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. ബീരാങ്കോ ഉസ്താദിനെന്ത്, എന്ത് സ്കൂള്? ബീരാങ്കോ ഉസ്താദ് കൊണ്ടുപോയി കിതാബ് ഓതി കൊടുത്തു. ചുരുങ്ങിയ കൊല്ലം കൊണ്ടാണ് ഗഫൂർ ബാക്കവി, വളരെ ചുരുങ്ങിയ കൊല്ലം കൊണ്ടാണ് വെല്ലൂരിൽ പോയി തിരിച്ചു വന്നത്. കൂടുതൽ കൊല്ലങ്ങളൊന്നും ഓതാൻ കിതാബ് ഓതാൻ വേണ്ടി എടുത്തിട്ടില്ല. അത്രയും ബുദ്ധിസാമർത്ഥ്യമുള്ള ആളായിരുന്നു. ഇപ്പം അദ്ദേഹം മക്കറിൽ ധാരാളം അമാനിമാർക്ക് കിതാബ് ഓതി കൊടുത്ത് പണ്ഡിതനാക്കിയ പണ്ഡിതനാണ്. അന്ന് സ്കൂളിൽ പോയി നിങ്ങൾ എങ്ങനെ ഉണ്ടാവും? അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ സമൂഹത്തിന് കിട്ടണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, അവർ ഈ ലോകത്തെ ഏറ്റവും ഉന്നതമായ സേവനം ചെയ്യുന്നവരാണ്, അവർക്കാണ് ഏറ്റവും വലിയ റെസ്പെക്റ്റ് ഉള്ളത്. ആ റെസ്പെക്റ്റാണ് ഇന്ന് ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങൾ ഉസ്താദ് അനുഭവിക്കുന്നത്.
ഞാൻ അനുസ്മരണങ്ങളിലൂടെ നീണ്ടുപോകുന്നില്ല. ഇവിടെ ഒരുപാട് ചടങ്ങുകൾ നടക്കേണ്ടതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എനിക്കും ഒരു വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. സഹോദരന്മാരെ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ്? സാധുവായ ഞാൻ തന്നെ നിങ്ങൾ നോക്കണം. ഉസ്താദിൻ്റെ വലിയ ഏറ്റവും വലിയ ഉസ്താദ് എൻ്റെ മനസ്സിലെപ്പോഴും തളിരിട്ട് നിൽക്കുന്ന സ്നേഹത്തിൻ്റെ കാരണമായി ഞാൻ കാണുന്ന വലിയ സംഭവം, സാധുവായ ഞാൻ 82-83 കാലത്ത് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു കോഴിക്കോട് പട്ടണത്തിൻ്റെ ചാര നിൽക്കുന്ന കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അതുപോലെ ഫറോക്ക് കോളേജിലും തിരുനങ്ങാടി പി എസ് എം ഒ കോളേജിലും, അന്ന് +1 +2 അല്ല പ്രീ ഡിഗ്രി എന്നതാണ്, പ്രീ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്ന സമയത്താണ് ഉസ്താദ് വലിയൊരു വാക്യാത്തിൽ നിന്ന് പാസ്സായി വരുന്നത്. 4 അംഗക്കാരനായിട്ട് ഉസ്താദ് വന്നപ്പോ ഉസ്താദ് കിതാബിന്റെ കഥ ഒന്നും ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട്, നല്ല ബഹുമാനപ്പെട്ട കുഞ്ഞാലി, അത്തിപ്പറ്റ കുഞ്ഞാലി മുസ്ലിയാർ, അത്തിപ്പറ്റ കുഞ്ഞാലി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണ്, നമ്മുടെ നാട്ടിൽ വലിയ ദർശനത്തിന് വേണ്ടിയാണ്, ധാരാളം ശിഷ്യന്മാരുണ്ട്. ഒരു ദിവസം ഞാൻ അത്തിപ്പറ്റ കുഞ്ഞാലി ഉസ്താദിനെ വിളിച്ചു, ഉസ്താദ് വഫാത്തായതിന് ശേഷം നിങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ ഉസ്താദ് വെല്ലൂരിൽ ഉണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചപ്പം അത്തിപ്പറ്റ കുഞ്ഞാലി മുസ്ലിയാർ പറയാണ്, എനിക്ക് മൈബതി ഓതി തന്നിട്ടുണ്ട്, വെല്ലൂരിൽ നിന്ന് മൈബതി ഓതിയിട്ടുണ്ട്. മൈബതി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല, ഉസ്താദ്മാർക്കൊക്കെ അറിയാം അതെങ്ങനെയാണ് അതിൻ്റെ കടുപ്പും മറ്റേതൊക്കെ അവർക്ക് അറിയാം. ആ മൈബതി എനിക്ക് ഓതി തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, നമുക്കൊക്കെ അറിയാവുന്ന സത്യമാണ്, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഉസ്താദെ? നല്ല ഫഹമുമാണ്, നല്ല തഫീമിന് കഴിവുണ്ട്, നല്ല ഇൽമാണ്, തഹ്ഖീഖാണ്, ശരിക്ക് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അറിയാവുന്ന പണ്ഡിതനാണ്. എന്നാൽ മറ്റൊരാൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും വളരെ സാമർഥ്യമുണ്ട്. സാധുവായ ഞാൻ ഖുതുബിയും മീറുമൊക്കെ ഓതുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എന്തൊരു സരളമായ ശൈലിയിലാണ്, ഒരിക്കലും കിതാബ് മുത്താര ചെയ്യുന്നത് കണ്ടിട്ടില്ല, പക്ഷെ ഓതിത്തരുമ്പോൾ വളരെ സ്പഷ്ടമായ ശൈലിയിൽ. വെല്ലൂരിൽ നിന്ന് ഖാലി ഓതുന്ന സമയത്ത് എനിക്ക് ചില സംശയങ്ങൾ തീരാത്തത് വരെ ഉസ്താദിൻ്റെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാറ്റിനും കഴിവുള്ള, അപ്പോൾ ഞാൻ പറയുന്നത് എന്നാൽ 4 റാങ്ക് അന്നത്തെ കാലത്തുള്ള 4 റാങ്കാണ്. അന്ന് കുട്ടി ഉസ്താദിൻ്റെ മകൻ അൻവറും അതുപോലെ ബഹുമാനപ്പെട്ട മഞ്ഞപ്പറ്റ അംസ ഉസ്താദ് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ കിതാബിരിയുന്ന പണ്ഡിതന്മാരുള്ള കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ 4 റാങ്കുകാരനായി പാസ്സായി വന്ന് സാധുവായ ഞാനിങ്ങനെ പള്ളിയിൽ പോയി നിസ്കരിച്ച് വീട്ടിൽ പോരുന്ന ചെറിയ സാധാരണക്കാരായ നാട്ടിലെ കുട്ടിയാണ്. ഡിഗ്രിക്ക് പ്രീ ഡിഗ്രിക്ക് വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഉസ്താദ് വെല്ലൂരിൽ നിന്ന് വരുന്നത്. വന്നപ്പോൾ പള്ളിയിൽ എന്നെ കണ്ടപ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങോ എന്താ നിൻ്റെ പേര്? ഹംസക്കോയ എന്നാണ്. ആരുടെ മകനാണ്? അങ്ങനെ എൻ്റെ വാപ്പയെ കാദറാക്കാന്ന വിളിക്കുക, അബ്ദുൽ ഖാദർ അദ്ദേഹത്തെ. ആ നീ എന്ത് ചെയ്യുന്നു? ഞാൻ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് ഇപ്പോൾ പ്രീ ഡിഗ്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുകയാണ്. കൂടുതൽ സംസാരിച്ചിട്ടൊന്നുമില്ല. ഉസ്താദ് പറഞ്ഞു, 10 കൊല്ലക്കാലം നീ ദുന്യാവ് പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചില്ലേ, ഇനി കുറച്ച് ആഹ്റും പഠിച്ചൂടേന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, അത് എൻ്റെ മനസ്സിലേക്ക് അങ്ങ് തറച്ചു. മഹാന്മാർ അങ്ങനെയാണല്ലോ, അത്തറച്ചത് മനസ്സിലവിടെ സ്ഥിരപ്രതിഷ്ഠ നേടി, എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകുന്നില്ല. അവസാനം ഞാന് എന്നാലും പെട്ടെന്ന് വഴിമാറി ചിന്തിക്കാൻ പറ്റുമെന്നല്ല കിതാബ് ഓതാൻ പോകുക എന്നുള്ളത്, കാരണം നമ്മുടെ കുടുംബം അത്ര മോശപ്പെട്ട, അങ്ങനെയാണല്ലോ മോശപ്പെട്ട, വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിൽ നിന്ന് പോകണം എന്നുള്ളത് കടക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ. അപ്പോൾ കുടുംബക്കാരും സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കോളേജിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് ഉസ്താദിൻ്റെ ചോദ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ തറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീ 10 കൊല്ലക്കാലം ദുന്യാവ് പഠിച്ചില്ലേ, ഇനി കുറച്ച് ആഹ്റും പഠിച്ചൂടെ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആകെ തൃശങ്കുലായി. എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അന്ന് കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റ് എനിക്ക് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് വയ്യ, ഞാൻ ഇപ്പം മൂത്രമൊഴിക്കാൻ പോകുന്നു, ഇപ്പം പോകരുത്, ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എൻ്റെ പേരിപ്പം വിളിക്കുന്നു, ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് പുറത്ത് പോയാൽ പറ്റൂന്നാണ്, എന്നാൽ പെട്ടെന്ന് ഒഴിച്ചു വാൻ്റെ പേര് വിളിക്കുമ്പോൾ കണ്ടെത്തണം എന്നാണ്. ഞാൻ ആ ഓടിയ ഓട്ടാണ്, നേരെ ഓടി വന്ന് ബസ് കയറി എൻ്റെ നാട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ബാഗും തൂക്കി, മുടിയെല്ലാം അന്നൊക്കെ ബ്രൂസിരി കട്ടാണ്, രണ്ട് ചെവിയും കാണൂല, പ്രത്യേക ഫാഷനിലുള്ള കട്ടിങ്ങൊക്കെയാണ്. ഞാൻ
ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ഒരൊറ്റ ചോദ്യത്തിൻ്റെ മുന്നിൽ വീണുപോയ ആളാണ് ഞാൻ പറയുന്നത്. അവരുടെയൊക്കെ ദൈവത്തിൻ്റെ ഫലങ്ങളെ സാധുവായ ഞാനിപ്പോൾ ഇങ്ങനെയുള്ളൊരു വേഷം അണിയാൻ കഴിഞ്ഞ, നമുക്ക് വലിയ വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ളൊരു വേഷം, ഇങ്ങനെയുള്ളൊരു അവസ്ഥ, ഇങ്ങനൊരു ചിന്താഗതിയിലേക്ക് നമുക്ക് എത്തിച്ചു തന്നത് ആ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ഒരു, ഞാൻ എത്ര ഉസ്താദിന് എത്ര നന്ദി ചെയ്താലും എനിക്ക് മതിയാവില്ല. ഞാൻ എൻ്റെ മക്കളോട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്, കുട്ടികളൊക്കെ ഉസ്താദിന് വേണ്ടി പരമാവധി ചെയ്യുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉസ്താദിന് വലിയ വിജയം കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് എന്നെ ചിലപ്പോൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ആ ഉസ്താദിന് നമ്മളെ കൊണ്ട് നേട്ടം കിട്ടുകയില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ആത്മീയമായ പുരോഗതിയെ കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അൽഹംദുലില്ലാ, ഉസ്താദിൻ്റെ ചോദ്യം പോലെ നിന്റെ ശിഷ്യന്മാരെ കൊണ്ട് നമുക്ക് നേട്ടം കിട്ടൂലേ എന്ന് ചിലപ്പോഴൊക്കെ ഉസ്താദ് ചോദിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇന്നലെ രാത്രി നമ്മുടെ മക്കള് മൽഹറിൽ എത്തി, നൂറിൽ പരം ഖത്മുകളും ലക്ഷക്കണക്കിന് തഹ്ലീലുകളും ഒക്കെ ചൊല്ലി അവിടെ വന്ന് ഇന്ന് രാവിലെ ഉസ്താദിൻ്റെ മുമ്പിൽ ഹദിയ ചെയ്തു. അൽഹംദുലില്ലാ, ഇപ്പോഴും അവർ ഇന്ന് ദലായിൽ ഖൈറാത്ത് നൂറിലധികം എന്താവണോ തുടക്കം മുതൽ ഒടുക്കം വരെ ഖത്മുകൾ പൂർത്തീകരിച്ചു. ഇന്ന് ഇപ്പോൾ അവർ വിശുദ്ധ ഖുർആൻ ഖത്മുകൾ ഖബറിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന് എല്ലാ നിലക്കും മുഹിബ്ബീങ്ങളും ധാരാ ഭാഗത്തു നിന്നും പലവരും വരുന്നുണ്ട്. ഉസ്താദിൻ്റെ ആഗ്രഹം അതായിരുന്നു. അള്ളാഹു എല്ലാം പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഉസ്താദിൻ്റെ ആ മഹത്തായ ആ സാന്നിധ്യം അൽഹംദുലില്ലാ നിങ്ങളൊക്കെ നാളെ മൽഹറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. കുറച്ച് കോപ്പിയേ ഉള്ളൂ, ഇത് വിൽപ്പനക്ക് വേണ്ടിയല്ല. ആഗ്രഹമുള്ള ആളുകൾ അങ്ങോട്ട് കൊണ്ട് തരുമില്ല, ഞങ്ങൾ ആരും ബേജാറ് വേണ്ട. 10 കോപ്പിയേ ഉള്ളൂ, അത് അച്ചേൽക്ക് മുഴുവൻ 10 കോപ്പിയും തിരിച്ചു കൊണ്ടുവന്നതിനൊരു മനപ്രയാസമില്ല, കാരണം വിൽപ്പനക്ക് കൊണ്ടുവന്നതല്ല. ഇതിൻ്റെ വില ഒരു ചെറിയ ലാമിനേഷനും മറ്റൊക്കെ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരു വിലയാണ്, 20 റുപ്യ. ഇങ്ങനെ കുട്ടികൾ കുറച്ച് ശ്രമകരമായി ഇപ്പോൾ കോയമ്പത്തൂരിലും മറ്റുമൊക്കെ പോയിട്ട് അത് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു 10 കോപ്പി ഉണ്ടാകും. എനിക്കറിയാം അവിടെ 10 അല്ല, കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൊണ്ട് കടുപ്പിച്ചാൽ കുറേ ചിലവാകുമെന്ന് പറയാം. പക്ഷെ അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുട്ടിയോട് ഞാൻ പറഞ്ഞതും ഒരു വിൽപ്പനയുടെ ലക്ഷ്യത്തിൽ ഇതാരും ഇത് പ്രചരിപ്പിക്കരുത്. ഉസ്താദിൻ്റെ 3 തരത്തിലുള്ള പരമ്പര ഇത് ഇടക്കിടക്ക് ഇങ്ങനെ വായിക്കുക. നമ്മൾ ഇവരിലേക്ക് ഫാത്തിഹ ഹദിയ ചെയ്യുക. ഇതിൽ ഉസ്താദിൻ്റെ പിതൃ പരമ്പര പോയി അവസാനം ചെന്ന് മുട്ടുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഇമാം അലിയുല്ലാ റളിയല്ലാഹുനു, അവരുടെ ഉപ്പ ഇമാം മൂസൽ കാദിം റളിയല്ലാഹുനു, അവരുടെ ഉപ്പ ഇമാം ജാഫർ സാദിഖ് റളിയല്ലാഹുനു, അവരുടെ ഉപ്പ ഇമാം മുഹമ്മദ് അൽ ബാഖി റളിയല്ലാഹുനു, അവരുടെ ഉപ്പ ബഹുമാനപ്പെട്ട ഇമാം സൈനുൽ ആബിദീൻ റളിയല്ലാഹുനു, അവരുടെ ഉപ്പ കർബലയിൽ ഷഹീദായ ബഹുമാനപ്പെട്ട സയ്യിദുന ഹുസൈൻ റളിയല്ലാഹുനു, അവരുടെ ഉപ്പ അവരുടെ ഉമ്മ മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുനു, ഫാത്തിമ ബിബി റളിയല്ലാഹുഹന്ന, അവരുടെ ഉപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ പരമ്പരയുടെ പേര് മാത്രം ഒറിജിനൽ മാനസിക രോഗിയായ ഭ്രാന്തനായ മനുഷ്യന്റെ മേലിൽ ചൊല്ലി മന്ത്രിച്ചാൽ അദ്ദേഹത്തിന് ഭ്രാന്ത് സുഖപ്പെടും എന്നിവരെ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് കിർത്താസ് പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്ന അത്രയും പവറാണ്. ഒരു പേരെന്ന് തന്നെ നമ്മൾ വിചാരിച്ച ആളുകളല്ല. അതുകൊണ്ട് അത് വല്ല താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ 20 റുപ്യ കൈവശമുള്ള ആളുകളുണ്ടെങ്കിൽ എൻ്റെ ചിലവാണ്. അപ്പോഴും പിന്നെ അത് ഫ്രീ ആക്കാൻ മാത്രം കുട്ടികൾ അച്ചടിച്ചത് കൊണ്ട് താല്പര്യം ഉള്ളുകൾ ഇത് വാങ്ങുക. സാധുവായ ഞാൻ തൽക്കാലം ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ കൂടെ ഇരിക്കണം താല്പര്യമുണ്ട്. പക്ഷേ തൽക്കാലം ഒന്ന് നമ്മുടെ അവിടെ പൊസോട്ട് ഒരു വീട്ടിൽ പോകാമെന്ന് കരാർ ചെയ്തത് കൊണ്ട് ഒരു 10 കോപ്പിയേ ഉള്ളൂ. കൂടുതൽ ആൾ എഴുന്നേൽക്കണ്ട, കാരണം ഇൻഷാല്ലാ നാളെ അവിടുന്ന് കിട്ടും. അവൾക്ക് അവിടുന്നും കുറവാണ്, ആകെ 500 കോപ്പി നിന്ന് സ്ത്രീകൾക്ക് കുറെ കൊടുത്തു പോയി എന്നാണ് കേട്ടത്. അപ്പോൾ ബാക്കിയുള്ളത് ഉള്ളത് കൊടുക്കും. അതിലപ്പുറം പിന്നെ ഇൻഷാല്ലാ നിങ്ങൾക്ക് അത് ഇതുപോലത്തെ നമുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. മധുഹർന്നൊക്കെ ഉണ്ടാക്കി തന്നോളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സദസ്സും, നമ്മുടെ പരിപാടി, നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ സാധുവായ എനിക്കും നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യർ, മക്കൾ, ഭാര്യ, സഹോദര സഹോദരിമാർ, അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, കൂട്ടുകുടുംബങ്ങൾ,
ശിഷ്യന്മാർ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തിരുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്ത് തിരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സദവേ ഞാന് അബ്ബു നാളെ നടക്കുന്ന പരിപാടികൾ ഞാനിപ്പോൾ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞല്ലോ മഹാന്മാരുടെ സദസ്സുകൾ പങ്കെടുക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ വേക്കൽ ഉസ്താദും ആലിക്കുഞ്ഞു ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊക്കെ അള്ളാഹു തആല സ്വർഗത്തിൽ ഉസ്താദിൻ്റെ കൂടെ ഒരുമിച്ച് കൂടണം. അതിനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വാഹിർ ദേവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.